വകളിലൂടെ ഹജ്ജിനും ഉംറക്കോ പോകുമ്പോൾ കണ്ണുകൾ അയച്ചുവിടുന്ന മുസ്ലിമേ, നിന്റെ ഉംറയുടെ കൂലി എത്രയാണ്ടാവുക? അല്ലേ, തവാഫ് നടന്നുകൊണ്ടിരിക്കുന്ന നേരത്ത് അന്യനാട്ടിൽ നിന്ന് വന്ന പെണ്ണുങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്ന ചെറുപ്പക്കാരാ നിന്റെ തവാഫിന്റെ കൂലി എവിടെ? കഅബയുടെ മുമ്പിൽ ചെന്നിട്ട് അള്ളാഹുവിന്റെ യഥാണ് അള്ളാഹുവിന്റെ കരമെന്ന പോലെ മനസ്സിലാക്കണം. ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി തങ്ങൾ, അള്ളാഹുന്റെ കൈയായിട്ടല്ല, പക്ഷേ അത് റബ്ബിന്റെ വലിയൊരു നിഅമത്തും അള്ളാഹുവിന്റെ വലിയൊരു സൃഷ്ടിയുമല്ലേ? സ്വർഗത്തിലെ കല്ലല്ലേ? ആ കല്ല് നിൽക്കുന്ന മതാഫിൽ നിന്നിട്ട് നിന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സ്കൈപ്പിലൂടെ തവാഫ് ചെയ്യുന്ന ചെറുപ്പക്കാരാ, നീ ചെയ്ത ഉംറയുടെ പൈസ നീ വേസ്റ്റാക്കി കളഞ്ഞില്ലേ? എന്താണതൊക്കെ? അള്ളാഹിന്റെ ഹറമിന്റെ ഉള്ളിൽ നിന്ന് വിളിക്കുകയാണ് കാസർകോട്ടേക്ക്, ഞാനിപ്പോ തവാഫ് കഴിഞ്ഞിട്ടോ സായിജി, അള്ളാഹിന്റെ പള്ളിന്റെ ഉള്ളിൽ നിന്നാണ് നീ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് അല്ലേ, അവിടെ നിന്നാണ് നീ പിക്ചർ ഉപയോഗിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലൂടെ റൗളാ ഷരീഫിലൂടെ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ഭവ്യതയോടുകൂടെ സലാം പറഞ്ഞ് ഹബീബിലേക്ക് തിരിഞ്ഞ് അവിടുത്തെ സ്വാഹിബൈനിക്ക് ശുദ്ധീകരിക്കുന്നവർക്കും അമൃതങ്ങൾക്കും സലാം പറഞ്ഞ് പോരേണ്ട നേരത്ത് അഷ്റഫുൽ ഖൽക്കിന്റെ മുഖത്തേക്ക് ക്യാമറ വെച്ച് ഫ്ലാഷ് ചെയ്യുന്ന ചെറുപ്പക്കാരാ, നീ എന്ത് സിയാറത്താ ചെയ്തത്? എന്ത് ഉംറയാണ് നിന്റെ ഉംറ? റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നിന്ന് നീ സംസാരിച്ചില്ലേ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബി, പുണ്യ റസൂൽ കടന്നുറങ്ങുന്ന റൗളയുണ്ട് അവിടെ, ഹബീബ് അവിടെ സംസാരിക്കുന്നില്ല. എന്റെ ഹബീബിന്റെ സംസാരത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർന്നാൽ അൻതഹബത അമാലുകും വ അൻതും ലാ തഷ്ഊറൂൻ, നിങ്ങൾ അറിയാത്ത വിധം നിങ്ങൾ ചെയ്ത സർവ അമലും പൊളിഞ്ഞു പോകും. റസൂലുള്ളാഹിന്റെ റൗളയിൽ ചെന്ന് ഫോട്ടോ എടുത്താൽ നിന്റെ അമലുകൾ പൊളിഞ്ഞു പോകും. മുഅ്മിനെ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ഖുതുബക്ക് കാത്തിരിക്കുന്ന നേരത്ത് നാട്ടുകാർക്കോ വിശേഷപ്പെട്ടവർക്കോ നീ ഫോൺ ചെയ്യുകയോ ഫോൺ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹറമിൽ നിന്ന് അറ്റൻഡ് ചെയ്യുകയോ ചെയ്താൽ പോയില്ലേ നിന്റെ കൂലികൾ? എന്താണിതൊക്കെ? ആ ലോകത്താണ് പിന്നെ കണ്ണിനെ അഴിച്ചുവിടുന്നത്. ഹറമിന്റെ മുറ്റത്ത് പെണ്ണുങ്ങളായേക്കാം, അന്യ നാട്ടുകാരുണ്ടാകില്ലേ, കണ്ണിനെ സൂക്ഷിക്കാൻ പറ്റാറുണ്ടോ? ഉസ്മാൻ തങ്ങളാണ് ഏതോ ഒരു പെണ്ണിന്റെ കാലിലെ പാദസരം കണ്ടുവന്ന സുഹാബിയോട് കണ്ണിൽ വ്യഭിചാരം കൊണ്ടിങ്ങനെ കയറി വരികയാണോ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക്? ചിന്തിപ്പിക്കേണ്ടേ മുഅ്മിനെ, ആലോചിക്കേണ്ടേ മുഅ്മിനെ. കുല്ലിൽ മുഅ്മിനീന യഗുള്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാലഹും. നബിയെ പറഞ്ഞു കൊടുക്കണം, കുല്ലിൽ മുഅ്മിനീന, ഈമാനുള്ള പുരുഷന്മാരോട് പറയണം. ആരായി പുരുഷൻ എന്ന് പറഞ്ഞെന്നറിയോ? സ്കൂളിലെ പത്താം ക്ലാസ്സിൽ പോകുന്ന കുട്ടി മുതൽ ഇന്നത് മനസ്സിലാക്കണം. ആ താടി മീശയും വന്നവരെന്ന് മാത്രമല്ല, വലത് കൈ ഇടത് കൈയിൽ നിന്ന് വ്യത്യസ്തമാകുന്നുണ്ടോ? യുമയ്യിസുൽ യമീന മിനൽ യസാർ, ഇടതേതാണ് വലതേതാണെന്ന് തിരിയാൻ തുടങ്ങിയാൽ ആ മക്കളോട് നിസ്കരിക്കാൻ പറയണമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ശരഅ കാണുന്നത് നിനക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ തിരിയാനായിട്ടുണ്ടോ? നീ പുരുഷനായിട്ട് തന്നെ കണക്കാക്കപ്പെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ സൂറത്തുൻ നൂറിലൂടെ മനോഹരമായ ഒരു ആയത്ത് പറഞ്ഞെന്നിട്ടില്ലേ? നിങ്ങളുടെ ഔറത്തുകൾ, നിങ്ങളുടെ ഭംഗിയോ, നിങ്ങളുടെ അലങ്കാരങ്ങളോ പെണ്ണുങ്ങളെ അന്യർക്ക് കാണിച്ചു കൊടുക്കരുത് അല്ലേ. പിന്നെ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിന് വെളിവാകുന്ന കൈയിന്റെ ചാക്ക് വരെ, കാലിന്റെ ചാക്ക് വരെ, അല്ലെങ്കിൽ തലമുടി നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ അനുവാദമുള്ളവർ നിങ്ങളുടെ വാപ്പമാർ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ഉമ്മ, നിങ്ങളുടെ പെങ്ങള്, അല്ലെ നിങ്ങളുടെ ജ്യേഷ്ഠത്തി, നിങ്ങളുടെ അനിയത്തി എന്നൊക്കെ പറഞ്ഞ് അള്ളാഹു തആല ഉപയോഗിക്കുന്ന വാക്കുകളുടെ കണിശത ഒന്ന് നോക്കണം. ആർക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റൂ? അവിത്തുഫിലി, ഒരു കുട്ടിന്റെ മുമ്പില് തലമറക്കാതെ ഒരു പെണ്ണ് നിൽക്കാൻ പറ്റും. എങ്ങനത്തെ കുട്ടി എന്നറിയോ? ലം യദ്ഹറു അലാ ഔറാതിൻ നിസാ, പെണ്ണുങ്ങളുടെ ഔറത്തുകൾ കണ്ടിട്ടില്ലാത്ത കുട്ടി. കുട്ടികളുടെ മുമ്പിൽ പോയിട്ട് പോലും നിങ്ങളുടെ ശരീരം മറക്കണേ എന്ന് അള്ളാഹു പറയുകയല്ലേ പെണ്ണേ നിന്നോട്? എല്ലാ കുട്ടികളും എന്ന് അള്ളാഹു പറഞ്ഞിരുന്നുവെങ്കിൽ 21-ാം നൂറ്റാണ്ടിലെ കുട്ടി പിന്നെ വലിയ ഉമ്മയെ കയറിയേനെ. അതുകൊണ്ടാണ് ലം യദ്ഹറു അലാ ഔറാതിൻ നിസാ മശ്റൂത്തായ ജുംലയാണ്, കണ്ടീഷണൽ ക്ലോസ്.
എന്താണെന്നറിയോ, ഔറത്തൊന്നും തിരിയാത്ത കുട്ടി, ആ കുട്ടിൻ്റെ മുമ്പിലായിക്കോട്ടെ, മനുഷ്യന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സ്വകാര്യതകൾ തിരിച്ചറിഞ്ഞ കുട്ടികളെ നിങ്ങൾ വലിയവരെ പോലെ കാണണം എന്ന് പറഞ്ഞ ശരീരത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ കണ്ണുകൾ സൂക്ഷിക്കുന്നുണ്ടോ, കാതുകൾ സൂക്ഷിക്കുന്നുണ്ടോ, മനസ്സുകൾ സൂക്ഷിക്കുന്നുണ്ടോ? പുല്ലിൽ മുഅ്മിനീന, നബിയെ നിങ്ങൾ പറയണം, നിങ്ങൾ പറഞ്ഞാൽ അവരനുസരിക്കുക തന്നെ ചെയ്യും. യഗുല്ലൂന എന്നല്ല, പുൽ യഗുല്ലു, പുൽ യഗുല്ലു അങ്ങയോടുള്ള ആജ്ഞയാണ്, അതിന്റെ ജവാബാണ് നബിയെ യഗുല്ലു. അവർ അങ്ങ് പറഞ്ഞത് അനുസരിക്കുന്നവരാണ്. കണ്ണു ചിമ്മും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ജനാസ സംസ്കരിക്കാൻ വേണ്ടി പോയപ്പോ അവിടുത്തെ സ്വഹാബിൽപ്പെട്ട ഒരാള് അവിടെയുള്ള വീടിനുള്ളിലെ വീടിന്റെ ഉള്ളിലേക്ക് കണ്ണയക്കുകയും വീടിന്റെ അടുക്കളയിൽ ഒരു പെണ്ണിനെ നോക്കുന്നത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ കണ്ടപ്പോ ലബിം ഫഖഅത് ഐനുക ലകാന ഖൈറൽ ലക, നിന്റെ കണ്ണ് കുത്തി പൊട്ടിക്കുകയാണെങ്കിൽ അതായിരുന്നു മോനെ നിനക്ക് ഈ ജുമഈ ജനാസ സംസ്കരിക്കാൻ വന്നതിനേക്കാളും ഖൈർ, നീ അന്യ പെണ്ണിനെ നോക്കുകയല്ലേ ജനാസക്ക് പോകുമ്പോ. ഇത് ഉറൂസിന് വരുമ്പോഴും ബാധകമാണ് സഹോദര, കല്യാണത്തിന് വരുമ്പോഴും ബാധകമാണ്, വഅദിന് വരുമ്പോഴും ബാധകമാണ്. കല്യാണത്തിനോ സദ്യക്കോ കൂടുമ്പോൾ നിനക്ക് കാണാൻ പാടില്ലാത്തവരോട് പാടില്ല. അള്ളാഹിന്റെ നിയമം അതാണ്. നീ അബ്ദാണോ, അള്ളാഹ് കടിമയാണോ എന്നാണ് വിഷയം. അള്ളാഹ് പറഞ്ഞത് റബ്ബിന്റെ നിയമം ഇതാ, അതനുസരിക്കാൻ നീ ഒരുക്കമാണോ? വഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുള്ന മിൻ അബ്സാരിഹിന്ന, നബിയെ പെണ്ണുങ്ങളോടും പറയണം അവർ കണ്ണുകൾ ചിമ്മണമെന്ന്, കണ്ണുകൾ ചിമ്മണമെന്ന്. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽക്കിന്റെ റൂമിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂമിലേക്ക് കടന്നു വരികയാണ്. കടന്നു വന്നപ്പോ പെണ്ണുങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. കണ്ണു കാണാത്ത സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു. സുബ്ഹിക്ക് രണ്ടാമത്തെ വാങ്ക് കൊടുത്തിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം തങ്ങൾ റമദാനിൽ. അപ്പോൾ ആ നേരത്ത് സുബ്ഹിന്റെ സമയമായാൽ വാങ്ക് വിളിക്കുമായിരുന്ന കണ്ണുകാണാത്ത സുഹാബിയായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു ആ സുഹാബിയെ വീട്ടിലേക്ക് വന്നത്. തങ്ങളുടെ ഭാര്യമാരിൽ രണ്ടുപേർ വീട്ടിലിരിക്കുന്നുണ്ട്, തങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾ പറഞ്ഞു ഇഹ്തജിബാ, നിങ്ങൾ രണ്ടുപേരും പോയിട്ട് മറയിൽ പോയിരിക്കിൻ, മറയിൽ പോയിരിക്കിൻ, മറയിൽ പോയിരിക്കിൻ. അവര് പറഞ്ഞു നബിയേ, കണ്ണു കാണാത്ത മനുഷ്യനല്ലേ നബിയേ, അയാൾക്ക് ഞങ്ങളെ കാണില്ലല്ലോ. സ്വാഭാവികമായ മറുപടി, കണ്ണാണല്ലോ നബിയേ, ഞങ്ങളിപ്പോ എന്തിനാ പോയി മറയിരിക്കുന്നത്? ലോകത്തിന്റെ ഗുരു അവിടുത്തെ പെണ്ണുങ്ങളോട് പഠിപ്പിക്കുന്ന നബി തങ്ങളുടെ വാചകം, അതിന് നബി തങ്ങൾ കൊടുത്ത മറുപടി നിങ്ങൾ രണ്ടുപേരും കണ്ണുപൊട്ടന്മാരാണോ? അല്ല അല്ല അല്ല, പോയിക്കോ ഉള്ളു പോ. എന്താ എന്റെ അർത്ഥം? പറത്തിട്ടിട്ട് ആണുങ്ങളൊക്കെ ശരിക്കും സ്കാൻ ചെയ്ത് നോക്കാൻ പറ്റും, പെണ്ണിന് ആണുങ്ങൾക്ക് അങ്ങോട്ട് കാണണ്ട, അല്ല നീ ഇങ്ങോട്ടും നോക്കാൻ പാടില്ല. ഇതാണ് അള്ളാന്റെ നിയമം. പെണ്ണേ, നീ നിങ്ങൾ രണ്ടുപേരും, നിങ്ങൾ രണ്ടുപേരും കണ്ണു കാണാത്തവരാണോ? അല്ലല്ലോ, നിങ്ങൾ കണ്ണു കാണില്ലേ, ഇതൊരു പുരുഷനല്ലേ, പൊയ്ക്കോ. ശരീഅത്തിന്റെ നിയമം ഇതാണ്. മുഅ്മിനെ, എന്റെ പേടി കുറച്ചു കാലം കഴിഞ്ഞാൽ ഈ ഹദീസൊക്കെ പറഞ്ഞുകൊടുത്താൽ ഇങ്ങനെ കണ്ടോ എന്ന് ചോദിക്കുന്ന കാലം വരും. ഇവരോടൊന്നും കാണാൻ പറ്റൂലേ എന്നൊന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ. അത് ആദ്യം കേട്ടോ, ആദ്യമായി കേട്ടുവെച്ചോ, മറക്കണ്ട. ആർക്കാരൊക്കെ കാണാൻ പറ്റും, കാണാൻ പറ്റില്ല, എന്താണ് പെണ്ണിന്റെ ഔറത്ത്, എന്ത് ഔറത്തല്ല, എന്തൊക്കെ ആരുടെ മുമ്പിൽ എങ്ങനെയൊക്കെ പെണ്ണിനെ പ്രത്യക്ഷപ്പെടാം എന്നൊക്കെ പരിശുദ്ധമായ സൂറത്തുൻ നൂറിൽ വ്യക്തമായി അള്ളാഹു പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആണിനോടും പെണ്ണിനോടും ചാരിത്രശുദ്ധി സൂക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ മാതൃകകളാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ഹബീബായ തങ്ങളോടുകൂടെ യുദ്ധത്തിന് പോയപ്പോൾ അവിടുത്തെ പരിശുദ്ധമായ മാല നഷ്ടപ്പെട്ടു പോയപ്പോൾ അത് ഹബീബായ തങ്ങൾ കൊടുത്ത സമ്മാനമാണ്. ഹബീബായ തങ്ങൾ കൊടുത്ത മാല നഷ്ടപ്പെട്ടു പോയപ്പോൾ തെരഞ്ഞന്വേഷിച്ചു പോയ ആയിഷത്തു റളിയല്ലാഹു അൻഹാ മാല തെരഞ്ഞു വന്നപ്പോഴേക്കും ഒട്ടകക്കട്ടിൽ മേലെ ഒട്ടകത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്വഹാബിമാരും നബിതങ്ങളും യാത്രയായി. നബിതങ്ങളുടെ കൂടെ പോയതാ തങ്ങൾ ഒട്ടകപ്പുറത്ത്, ആയിഷബി മറ്റൊരൊട്ടകപ്പുറത്ത്. ഒട്ടകക്കട്ടിലിൻ്റെ ഉള്ളിൽ ആയിഷബി ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഒട്ടകത്തിൻ്റെ ഇൻചാർജുള്ള സ്വഹാബി ഒട്ടകക്കട്ടിൽ അങ്ങനെ ഫിറ്റ് ചെയ്തു. കാരണം അതിൻ്റെ ഉള്ളിൽ ബീവി ഇരുന്നാലും ഇല്ലെങ്കിലും വെയിറ്റ് അറിയാറില്ല, അവരെന്ന് ഭാരം കുറവാണ്. സൂറത്തുന്നൂറിലുള്ള സംഭവമല്ലേ, പതിനൊന്നോളം ആയത്തുകൾ അള്ളാഹുവിൻ്റെ
പരിശുദ്ധങ്ങളായ പതിനൊന്ന് ആയത്തുകൾ സൂറത്തുൻ നൂറിൽ അവതരിക്കാൻ കാരണമായ സംഭവം. ഐഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ ആ മരുഭൂമിയിൽ ഒറ്റക്ക് ഇങ്ങനെ ഇരുന്നു, എങ്ങനെ മദീനത്തേക്ക് പോകും, ആരെന്നെ കൊണ്ടുപോകും? അവരങ്ങ് പറഞ്ഞു, ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ نعم المولى ونعم النصير حسبي الله പടച്ചവനെ നീ മതി റബ്ബേ, നിന്റെ സഹായം മതി റബ്ബേ എനിക്ക്, ഞാൻ നിന്നെ ഏൽപ്പിക്കട്ടെ പടച്ചവനെ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോൾ മഹാനായ സഫ്വാൻ ഇബ്നുൽ മുഅത്തലി റളിയല്ലാഹു അൻഹ വഴിക്ക് ഇങ്ങനെ വരുന്നുണ്ട്, ഒരു പെണ്ണിരിക്കുന്നു, ഒരു പുരുഷൻ വരുന്നു മരുഭൂമിയുടെ മധ്യത്തിൽ. ഇത് ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിൽ ഒരു പെണ്ണിനെ ഒരു പുരുഷൻ കണ്ടുമുട്ടിയാൽ എന്തായിരിക്കും കഥ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെറുപ്പക്കാരിയാണ്, തങ്ങൾ വഫാത്താകുമ്പോ വയസ്സ് 18. തങ്ങൾ വഫാത്താകുമ്പോ ആയിഷ ബീവിയുടെ വയസ്സ് 18. ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ, സഫ്വാൻ ഇബ്നു മുഅ്ത്തിൽ എന്നവർ ശരീരം മറച്ച് ഹിജാബിൽ ഇരിക്കുന്ന ആയിഷ ബീവിയെ കണ്ടപ്പോൾ പറഞ്ഞുപോയി, ഫസ്തർജഅ ഒറ്റ വാക്ക്, അസ്സലാമു അലൈക്കും എന്നല്ല പറയുന്നത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പഠിച്ചോനെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ മരുഭൂമിയിൽ ഒറ്റക്കായി പോയല്ലോ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഇസ്തർജഅ. അപ്പോഴാണ് ഒരു മയക്കത്തിലായിരുന്ന ബീവി പെട്ടെന്ന് എഴുന്നേൽക്കുന്നത്. സഫ്വാൻ എന്നവർ ഒട്ടകം താഴ്ത്തി കൊടുത്തു, അവിടെ സലാം പറഞ്ഞിട്ടില്ല ആയിഷ ബീവിയോട്. അന്യ പെണ്ണല്ലേ, ആയിഷ ബീവിയോട് എന്താ ബീവി പറ്റിയതെന്ന് ചോദിച്ചിട്ടില്ല, കഥ ചോദിച്ചിട്ടില്ല പെണ്ണിനോട്. മുസ്ലിമേ നീ കഥ ചോദിക്കാൻ പോണ്ട, ചോദിച്ചിട്ടില്ല സഫ്വാൻ എന്നവർ ആയിഷ ബീവിയോട്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒട്ടകത്തെ താഴ്ത്തി കൊടുത്തു, ആ ഒട്ടകപ്പുറത്ത് കയറിയിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അങ്ങനെ മദീനത്തേക്ക് ഒട്ടകത്തെ തെളിച്ചു വരുന്ന സഫ്വാൻ റളിയല്ലാഹു അൻഹ, ഒട്ടകത്തിന്റെ മേലെ ഇരിക്കുന്നത് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ. അത് കണ്ടിട്ട് ബീവിയെ പറ്റി നുണ പറഞ്ഞുണ്ടാക്കിയ ആളുകളാണ് മദീനയിൽ ഉണ്ടായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിന്റെ നേതൃത്വത്തിലുള്ള കപട വിശ്വാസികൾ, മുനാഫിക്കുകളായ ആളുകൾ. ആയിഷ ബീവിയാണ് ഇവിടെ മാതൃക, ആയിഷ ബീവിയാണ് ഇവിടെ മാതൃക. ചോദിച്ചിട്ടില്ല ആയിഷ ബീവിയോട്, ആയിഷ ബീവി അങ്ങോട്ടും ചോദിച്ചിട്ടില്ല സഫ്വാൻ നിങ്ങൾ എവിടെ നിന്നാ വരുന്നത് എന്ന്. ഹദീസിൽ കാണാൻ പറ്റും ആയിഷ ബീവി ഹിജാബിന്റെ മുമ്പ് പരിചയമുണ്ട് സഫ്വാൻ എന്നവർക്ക്. അങ്ങനെ അറിഞ്ഞതാണ് ബീവിയെ കണ്ടപ്പോ, സംസാരിച്ചിട്ടില്ല, വർത്തമാനം പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ചെറുപ്പക്കാരാ, നിന്റെ കോളേജിലോ കോളേജിന്റെ ക്യാമ്പസുകളിലോ നിന്റെ ക്ലാസ്സിലോ നിന്റെ താഴെയോ മേലെയോ ഉള്ള ഒരു പെൺകുട്ടിയോട് നീ എങ്ങനെ സംസാരിക്കും, പെണ്ണെങ്ങനെ ആൺകുട്ടിയോട് സംസാരിക്കും? നിനക്കല്ലാഹു കല്യാണം കഴിച്ചു തരുന്നവരെ, വിവാഹത്തിലൂടെ ഹലാലിലൂടെ ഒരു പുരുഷനെ സ്വീകരിക്കുന്നത് വരെ പെണ്ണെ നീ കാത്തിരിക്കണ്ടേ? ചെറുപ്പക്കാര, നിക്കാഹ് ചെയ്ത് അള്ളാഹുവിനെ മുൻനിർത്തി ഒരു പെണ്ണിനെ നിന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത് വരെ നിനക്ക് കാത്തിരുന്നുകൂടെ? വിവാഹം ചെയ്യാൻ സൗകര്യപ്പെടാത്ത ആളുകളൊക്കെയും അള്ളാഹുവിനെ സൂക്ഷിക്കണേ, തടി സൂക്ഷിക്കണമേ. എന്താ ശരീരം എന്ന് പറഞ്ഞാൽ നിന്റെ നാവതിൽ പെട്ടതാണ്. നീ മെസ്സേജുകൾ ടൈപ്പ് ചെയ്യുന്ന നിന്റെ ഫിംഗർ നിന്റെ ശരീരത്തിന്റെ ഭാഗമല്ലേ? നിന്റെ മൈൻഡിൽ വന്നുകൊണ്ടിരിക്കുന്ന ഐഡിയകൾ നീ വചനങ്ങളായി വാക്കുകളായി ടൈപ്പ് ചെയ്ത് മെസ്സേജുകളായി കൊണ്ടുവിടുന്നത് ശബ്ദമായി നീ വാട്സപ്പിലൂടെ കൊടുക്കുന്ന വീഡിയോ ഓഡിയോ ഓഡിയോ ക്ലിപ്പുകളൊക്കെ ഹറാമല്ലേ? ഇതൊക്കെ മുസ്ലിമിന് പാടുള്ളതാണോ? മുസ്ലിമിന് പറ്റുമോ? മുസ്ലിമിന്റെ സുഹൃത്താരാൻ, മുഅ്മിനിന്റെ സുഹൃത്താരാൻ. അലി റളിയല്ലാഹുവിനെ പറയുമായിരുന്നു, മുസ്ലിമീങ്ങൾക്ക്, മുസ്ലിം പുരുഷന്മാർക്ക്, മുസ്ലിമീങ്ങളായ അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾ സുഹൃത്തുക്കളായിട്ട് വേണം. മുസ്ലിമത്തുകളായ പെൺകുട്ടികൾക്ക് അള്ളാഹുവിനെ പേടിക്കുന്ന മുസ്ലിമത്തുകളായ പെണ്ണുങ്ങൾ കൂട്ടുകാരികൾ വേണം എന്നല്ലാതെ ബോയ്സ് ഗേൾസിന്റെ കൂടെ, ഗേൾസ് ബോയ്സിന്റെ കൂടെ അല്ല ഇതല്ല വേണ്ടത്. 10-ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടികളിൽ 50-ഓളം പെൺകുട്ടികളെ ഇരുത്തിയിട്ട് കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ഒരു ബോയ് ഫ്രണ്ട് ഇല്ലാത്ത പെൺകുട്ടി 3-50-ൽ. ചെറുപ്പക്കാരോട്, കുട്ടികളോട്, 10-ാം ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ, പ്ലസ് ടു പോലുമല്ല, പിന്നെയല്ലേ കോളേജും ഡിഗ്രിയൊക്കെ. ചെറുപ്പക്കാരും ഇതുപോലെ ഒരു മാനക്കേടാണ് പോലും, എനിക്കൊരാളില്ല, എന്നൊരു പാർട്ട്ണർ ഇല്ല എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ഓന് പിന്നെ ഞാൻ പാണന്നെ അല്ലേ എന്ന് തോന്നിപ്പോവുക. പച്ചപ്പാവത്തിനെ, എനിക്കും വേണ്ടേ ഒരു ലവർ, ഒരു സോഫ്റ്റ് കോർണറൊക്കെ വേണ്ടേ, അവരോടൊക്കെ ഒന്ന് ടെക്സ്റ്റ് ചെയ്യണ്ടേ.
എന്റെ സ്നേഹം നിന്റെ ഉമ്മാക്കും വാപ്പാക്കും അള്ളാഹുവിനും റസൂലിനും കൊടുക്കേണ്ട കൽബാണ് നീ ഹറാമിലേക്ക് പറിച്ചു കൊടുക്കുന്നത് എന്നോർക്കണം ചെറുപ്പക്കാരാ. അള്ളാഹുവിന് കൊടുക്കേണ്ട കൽബാണത്, അള്ളാഹുവിന് കൊടുക്കേണ്ട കൽബാണത്, റസൂലുള്ളാഹിക്ക് കൊടുക്കേണ്ട ഹൃദയമല്ലേ? ആ ഹൃദയത്തിലേക്ക് ഹറാമിന്റെ ചിന്തകൾ വരുന്നില്ലേ? വഖുലിഖൽ ഇൻസാനു ളഈഫാ, കണ്ണു സൂക്ഷിക്കാൻ പറ്റാത്തവന് മനസ്സ് സൂക്ഷിക്കാൻ കഴിയില്ല. വഖുലിഖൽ ഇൻസാനു ളഈഫാ, മനുഷ്യൻ ദുർബലനായിട്ടാണ് പടക്കപ്പെട്ടത്. മഹാനായ സുഫിയാനു സൗരിയോട് എന്താണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന് ചോദിച്ചു അസ്ഹാബുകൾ. വഖുലിഖൽ ഇൻസാനു ളഈഫാ, മനുഷ്യൻ ദുർബലനാണല്ലോ. എന്താ അർത്ഥമെന്നറിയോ? എന്താണ് അർത്ഥമെന്നറിയോ? യറൽ മർഅത, ഒരു പെണ്ണിനവൻ കാണുന്നുണ്ട്. ഫലാ യംലിഖു ഖൽബ, അവന്റെ ഹൃദയം പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കണ്ണുകളെ അഴിച്ചുവിടുകയാണ്, പിന്നെ ഖൽബിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനേക്കാളും ദുർബലൻ മനുഷ്യനല്ലാതെ വേറെയുണ്ടോ എന്ന് ഈ ആയത്തിന്റെ തഫ്സീർ കൊടുത്തിട്ടുണ്ട് മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു. ഖുലിഖൽ ഇൻസാനു ളഈഫാ, നമ്മളിങ്ങനെ ദുർബലരാവല്ലേ, നമ്മൾ ദുർബലരാവല്ലിൻ. പുരുഷന്മാർ പെൺകുട്ടികളെ പെൺകുട്ടികളെ വശംവദരാക്കുന്ന കാലമുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ മാറിയിട്ട് പെൺകുട്ടികൾക്ക് തോന്നുകയാണ് എനിക്കൊരു ചെറുക്കനെ വേണമല്ലോ എന്ന്. പെണ്ണേ, നിന്റെ ശരീരത്തിന് പ്രായപൂർത്തി എത്തിച്ചു തന്നത് അള്ളാഹുവല്ലേ? നിനക്ക് പ്യൂബർട്ടി വരെ നിന്നെ വളർത്തിയത് അള്ളാഹുവല്ലേ? ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത് അന്തസ്സുള്ള ഒരു കുടുംബിനിയായി ജീവിക്കാൻ അള്ളാഹു നിന്നെ ശാരീരികമായി പക്വതയിലേക്ക് എത്തിച്ചു തന്നതിൽ പിന്നെ വ്യഭിചാരം തേണ്ടി പുറപ്പെടല്ല പെണ്ണേ. നീ വ്യഭിചാരത്തിന്റെ പിന്നാലെ പോകല്ല പെൺകുട്ടി. നിന്റെ കണ്ണുകൊണ്ട് ചെയ്യുന്നത് വ്യഭിചാരമാണ്, കാതുകൊണ്ട് ചെയ്യുന്നത് വ്യഭിചാരമാണ്, നീ സല്ലപിക്കുന്നത് സംസാരിക്കുന്നത്. യാ നിസാ അന്നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ ഇനിത്തഖൈതുന്ന ഫലാ തഖ്ളഅന ബിൽ ഖൗൽ ഫയതമ അല്ലദി ഫീ ഖൽബിഹി മറൽ വൽയഖുൽന ഖൗലൻ മഅറൂഫാ. നബിയേ, മുസ്ലിമത്തുകളായ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, യാ നിസാ അന്നബിയെ, മനസ്സിന് രോഗമുള്ളവർ, നമ്മൾ ഞരമ്പിന്റെ രോഗം എന്ന് പറയും, മനസ്സിന് രോഗമുള്ളവർ, ഖുർആൻ പറഞ്ഞു ഇതിനെ സംബന്ധിച്ച്, ഖുർആൻ പറഞ്ഞു ഹൃദയത്തിന് രോഗമുള്ളവർ നിങ്ങളുടെ വീട്ടിലേക്ക് കയറുകയോ നിങ്ങളുടെ പ്രൈവസികളിൽ ഇടപെടുകയോ ചെയ്യുന്ന നേരത്ത് നോ എന്ന് പറയാനുള്ള തന്റെ ഇടം പെൺകുട്ടികൾക്ക് വേണം. നോ എന്ന് പറയേണ്ടിടത്ത് നോ പറയണം. ഇത് പറയാനുള്ള തന്നെ ഇടം നമ്മുടെ സ്റ്റുഡൻസിന് വേണം, നമ്മുടെ മക്കൾക്ക് വേണം, നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടേ? യാ നിസാ അന്നബി, നബിന്റെ പെണ്ണുങ്ങളെ എന്ന് ചോദിച്ചത് നബിയുടെ ഭാര്യമാർക്ക് മാത്രമാണോ എന്ന് പറയാൻ പറ്റുമോ? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മാത്രമാണോ നബി തങ്ങളുടെ നിസാ അന്നബി? ആ വാക്കിന്റെ ഉള്ളിലൂടെ തന്നെ മുസ്ലിം പെൺകുട്ടികൾ മുഴുവനും അങ്ങനെയല്ലേ, അങ്ങനെയല്ലേ ആ വേണ്ടത്? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. നബി തങ്ങൾ വാപ്പയെ പോലെയാണ്. അനലക്കും ബിമൻസിലത്തിൽ വാലിദിലി വലദിഹി, നിങ്ങളൊക്കെ എനിക്ക് മക്കളാണ്, ഞാൻ നിങ്ങൾക്ക് വാപ്പയാണെന്ന് പറഞ്ഞ നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിങ്ങൾക്ക് വാപ്പയെ പോലെ പറഞ്ഞു തരാണ് നബി തങ്ങൾ പറയുമായിരുന്നു. യാ നിസാ അന്നബി, നബിയുടെ പെണ്ണുങ്ങളെ, ലസ്തുന്നക അഹദിൻ മിനൻ നിസാ, മുസ്ലിമത്തുകളായ പെൺകുട്ടികളെ, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളുടെ നബിയാണെന്ന് പറയുന്ന പെൺകുട്ടികളെ, നിങ്ങൾ മറ്റു ജാതിയിലോ മതത്തിലോ ഉള്ള പെണ്ണുങ്ങളെ പോലെയല്ല കേട്ടോ. ലസ്തുന്നക അഹദിൻ മിനൻ നിസാ, ഇനി തഖൈതുന്ന, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ഫലാ തഖ്നഅന ബിൽ ഖൗലി, അന്യ പുരുഷന്മാരോട് കൊഞ്ചിക്കുഴഞ്ഞ് വർത്തമാനം പറയല്ലേ. തഖ്നഅന ബിൽ ഖൗലി, സ്വരം മധുരമുള്ള ശബ്ദമുണ്ടാക്കിയിട്ട് അന്യരോട് സംസാരിക്കല്ലേ. മനുഷ്യന്റെ ശരീരങ്ങളിൽ ഹോർമോണുകൾ പടച്ചത് അള്ളാഹുവാണ്, പുരുഷന്റെയും സ്ത്രീയുടെയും ശരീരത്തിൽ അല്ലേ. ഈ ഹോർമോണുകളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയത് ആരാണ്?
الله وان يندني لنبلوكم أيكم أحسن عملا نينغال الآران الله وان إتتوم سوچي كوندد يند نوكان أدو كوند پنن والدوم أنّ پورشن وڈ سمساري كيند وننال فلا تخلعن بالقول پننغل نينغال مدھرم الل سورت لنن مربد بر يرد وٹلے كي وننو واپنڈو പിന്നെ വാപ്പ ഇന്നലെ പോയത് നീ കഥ പറയാന്ന് കണ്ട ഉണ്ടോ ഇല്ലേ എന്ന് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് മറുപടി പറയ്. അത് പറയുമ്പോൾ നിന്റെ കിളിക്കൂറ്റെടുക്കല്ല, അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഫലാ തഖ്ലഅന ബിൽ ഖൗലി, നീ മധുരമുള്ള സ്വരത്തിൽ മറുപടി പറയണ്ട. ഒരന്യ മനുഷ്യനോട് നിനക്ക് ഫോണിലോ അല്ലെങ്കിൽ വീട്ടിലോ വന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയേണ്ട ഗത്യന്തരമില്ലാത്ത അവസ്ഥ വരുമ്പോൾ പറയേണ്ടത് എങ്ങനെയാണ്? ശബ്ദം പരുഷമായിട്ട് പറയണം. എന്തിനാണെന്നറിയോ? ഫയതുമ അല്ലദി ഫീ ഖൽബിഹി മറള്, ഹൃദയത്തിൽ രോഗമുള്ള ചില ആളുകൾക്ക് അപ്പോൾ അസുഖം വരും നിന്റെ ശബ്ദത്തിന്റെ മയം കേട്ടാൽ. ശബ്ദത്തിന്റെ മധുരം കേട്ടാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ അസുഖമുള്ള ആളിന് പിന്നെ നിന്നോട് ഹറാം തോന്നിത്തുടങ്ങും, നിന്നെ ഒന്ന് പിടിക്കണമെന്ന് തോന്നും, നിന്നെ ഒന്ന് തൊടണമെന്ന് തോന്നും. പിശാചിനോട് അവൻ്റെ കൂടെ നിന്ന് നിന്നെ നോക്കാനും കാണാനും ആ വഴിയോരങ്ങളിൽ പാർത്തു നിൽക്കാൻ തുടങ്ങും. അതുകൊണ്ട് നീ സമ്മതം കൊടുക്കല്ലേ? നീ നിന്റെ ശബ്ദം പരുഷമായിട്ട് പറ എന്ന് പരിശുദ്ധ ഖുർആൻ. പിന്നെ നീ നിന്റെ ശരീരം സൂക്ഷിക്കും, നിനക്ക് മാത്രമല്ല ഒരു ജനറേഷന് വേണ്ടിയാണ്, ഒരു തലമുറക്ക് വേണ്ടിയാണ്. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്കേ നാളെ ഖബറിൽ രക്ഷപ്പെടാൻ കഴിയൂ. അള്ളാഹുവിനെ പേടിക്കാനാണ് ഈ പറയുന്നത്. എന്തിനെന്നറിയോ? നിന്റെ മനസ്സിന് അള്ളാഹു സമാധാനം തരും. ചെറുപ്പക്കാരാ, നീ നിന്റെ കണ്ണിന് അഴിച്ചുവിട്ടാൽ അന്യ പെണ്ണുങ്ങളിലേക്ക് നോക്കാൻ തുടങ്ങിയാൽ, പെണ്ണുങ്ങൾ ഓരോന്നോരോന്നായി നീ സെൻസർ ചെയ്യാൻ തുടങ്ങിയാൽ നിന്റെ ഹൃദയത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അത് നിന്നെ തിന്മയിലേക്ക് എത്തിക്കും. ഈ തിന്മ നിന്റെ മനസ്സിന്റെ സമാധാനം മൂടിക്കൊടുത്തും. എപ്പോഴാ സമാധാനം കിട്ടുകയെന്നറിയോ? അലാ ബിദിക്കിരില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ ഓർക്കുമ്പോഴേ സമാധാനം കിട്ടൂ. നിന്റെ വെബ്സൈറ്റുകൾ ബ്രൗസ് ചെയ്യുമ്പോഴല്ല, മ്യൂസിക് കേൾക്കുമ്പോഴല്ല, പാട്ട് കേൾക്കുമ്പോഴല്ല, അള്ളാഹുവിനനുസരിക്കുമ്പോഴേ ഇത് കിട്ടുള്ളൂ. അതുകൊണ്ട് ആണും പെണ്ണും അവരുടെ കണ്ണുകൾ സൂക്ഷിക്കണേ, ശബ്ദം സൂക്ഷിക്കണേ. അതുകൊണ്ട് സഹോദര, നിന്റെ ഫേസ്ബുക്കിൽ നിന്റെ പേജുകളിൽ നിന്റെ ഫ്രണ്ട്സുകളായി ഏതെങ്കിലും അന്യ പെൺകുട്ടികൾ നിന്റെ കൂടെ പഠിച്ചവരായിരിക്കാം. ഇവിടെ പഠിച്ചു കഴിഞ്ഞില്ലേ, കാലം കഴിഞ്ഞു. നിന്റെ കൂടെ പഠിച്ചതിന്റെ പേരിൽ കല്യാണം കഴിച്ച് അന്തസ്സിൽ ജീവിക്കുന്ന പെൺകുട്ടിയുടെ കുടുംബ ജീവിതമാണ് നീ തകർക്കാൻ പോകുന്നത്. നിന്റെ കോണ്ടാക്റ്റുകൾ ഇനി വേണ്ട. പെൺകുട്ടി അന്തസ്സായി നിനക്ക് മഹർ തന്ന് നിക്കാഹ് ചെയ്ത ഭർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കെ നിന്റെ ഫേസ്ബുക്കിന്റെ പേജിൽ ഹറാമായ രീതിയിൽ നിനക്ക് പറയാനോ സംസാരിക്കാനോ കാണാൻ പാടില്ലാത്ത ആളുകളോട് നീ ചാറ്റ് ചെയ്യുന്നത് കടുത്ത കുറ്റമല്ലേ പെൺകുട്ടി? തടുത്ത കുറ്റമല്ലേ? ഹറാമല്ലേ ഇത്? ചെറുപ്പക്കാരാ, നിന്റെ ഫ്രണ്ട്സുകളെ നീ സെൻസർ ചെയ്തോ? ഇന്നത്തെ രാത്രി നേരം പുലരുന്നതിന്റെ മുമ്പ് നിനക്ക് കാണാനോ നോക്കാനോ പാടില്ലാത്ത അന്യ ജെൻഡറിലുള്ള ആൺകുട്ടികളോ പെൺകുട്ടികളോ നിന്റെ ഫ്രണ്ട്സുകളായിട്ടുണ്ടെങ്കിൽ അവരെ ഫ്രണ്ട്സുകളായി ആഡ് ചെയ്യാൻ നിന്റെ ഫേസ്ബുക്ക് പേജ് എന്ന അള്ളാഹു തന്ന നിഅമത്ത് നീ ദുരുപയോഗം ചെയ്യല്ല, ചെയ്യാൻ പാടില്ല. നമ്മൾ വിചാരിക്കും വർത്തമാനം പറയുമ്പോൾ അതല്ല, നീ പറയുന്നത് പോലും ഹറാമല്ലേ, നിന്റെ മെസ്സേജുകൾ ഹറാമല്ലേ, നീ ശബ്ദം അയച്ചു വിടുന്നത് ഹറാമല്ലേ, അവരുമായി കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നത് ഹറാമല്ലേ, വെറും വ്യഭിചാരം മാത്രം ഹറാം? العينان تزنيان കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട്. വസിനാഹുമ നദറു, നോക്കുന്നതാണ് വ്യഭിചാരം. കാതിന് വ്യഭിചാരമുണ്ട്, കേൾക്കലാണ് അതിന്റെ വ്യഭിചാരം. കൈയിന് വ്യഭിചാരമുണ്ട്, തൊടലാണ്. നിന്റെ കീബോർഡിൽ നീ ടൈപ്പ് ചെയ്യുന്നത് നിന്റെ കൈ കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ തിന്മയാണെന്ന് മനസ്സിലാക്കിയിട്ട് വലിയ തിന്മയിലേക്ക് എത്തുന്നതിന് മുമ്പ് അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ. യാ ഫുദൈ എനിക്ക് ഇനി രക്ഷപ്പെടാൻ വഴിയുണ്ടോ? ഇനി രക്ഷപ്പെടാൻ വഴിയുണ്ടോ? 1000ഉം 2000ഉം പെൺകുട്ടികൾ തന്റെ ഫേസ്ബുക്ക് പേജിലുണ്ടെന്ന് അഭിമാനം പറയുന്ന ചെറുപ്പക്കാരാ, ഈ 2000ത്തോളം വരുന്ന പെൺകുട്ടികളുമായി നീ ചാറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി തന്റെ ബോയ്സ് ഫ്രണ്ടുകളുമായി ബോയ്സുമായിട്ട് ചാറ്റ് ചെയ്യുന്നത്, പെൺകുട്ടി ഇതൊക്കെ നിന്റെ കിതാബിൽ അല്ലാഹു രേഖപ്പെടുത്തിയാൽ, കിതാബും മർഖൂം, രേഖപ്പെടുത്തപ്പെട്ട കിതാബുകളാണ്, ഡിജിറ്റൽ കിതാബുകളാണ്, ഇതല്ലാഹു രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എത്ര വലിയ കിതാബുമായിട്ടാണ് നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്നത്? വിചാരണയില്ലേ നാളെ? നാളെ ഹിസാബില്ലേ? നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരണ്ടേ? ഇബ്നു സമ്മ
رضي الله عنه وعن برشمنه إني كثر وعيسى ينشندي شبه أربعة وعيسى يا الله أربعة وعيسى جي بيتشان يترى دبسم بوميل جي بيتش توندا غام يربتي أننا يربتي أنجور دبسم أربعة ورشة برجارم أربعة وعيسى سللا ورال جي بيكن ندي يربتي أننا يربتي أنجور دبسم ابن سمة ينمهان أربعة وعيسى جي بيتش بول شندي شبه يترى دبسم جي بيتشو يربتي أننا يربتي أنجور നിർചിന്തിക്കാൻ പടച്ചവനെ ഒരു ദിവസം ഒരച്ച തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ എങ്ങനെയെങ്കിലും ഒന്നേ ഒന്ന് ഒരു ദിവസത്തിൽ ഒന്ന് അത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളതെങ്കിൽ പോലും നാളെ കിതാബ് ലഭിക്കുമ്പോൾ അതിലുണ്ടാവുക 21,500 പാപങ്ങളാണ്. 21,500 എന്താണ് ഈ കിതാബ് എന്ന് മനസ്സിലാക്കിയോ നമ്മൾ. ലാ യുഗാദിറു സഗീറത വലാ കബീറ മാ ലിഹാദൽ കിതാബ് വയഖൂലു മാ ലിഹാദൽ കിതാബ്. പടച്ചവനെ എന്താണ് ഈ ബുക്കിന്റെ അവസ്ഥ? ലാ യുഗാദിറു സഗീറത വലാ കബീറത ഇല്ലാ أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. നിങ്ങൾ ചെയ്തതല്ലാതെ മറ്റൊന്നും ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. നിന്റെ റബ്ബ് നിന്നെ അക്രമിക്കൂല, അല്ലാഹു നിന്നോട് ദുൽമ ചെയ്യുന്നില്ല. മനുഷ്യന്മാര് പറയും മാലിഹാദൽ കിതാബ്, ആ ഒരു കിതാബിൽ 60 വയസ്സുള്ള ഒരാൾ ഒരു ദിവസം ഒരു തെറ്റ് ചെയ്താൽ കിതാബിൽ കാണുന്ന വൈക്കേണ്ടി വരുന്നത് 21,500 പാപങ്ങളാണെങ്കിൽ യാ അല്ലാഹ്, ഒരു ദിവസം ഒന്നല്ലല്ലോ രണ്ടല്ലല്ലോ എൻ്റെ വാക്കുകൊണ്ട് നാക്കുകൊണ്ട് ചുണ്ടുകൊണ്ട് കണ്ണുകൊണ്ട് മനുഷ്യനെ കളിയാക്കി ചിരിച്ചത്, കൽബിൻ്റെ ഉള്ളിൽ ദേഷ്യം കൊണ്ട് നടന്നത്, മറ്റുള്ളവനോട് അസൂയ വെച്ചത്, ഒരു മുഅ്മിനായ മനുഷ്യനെ തെറ്റിദ്ധരിച്ചത്, ഒരാളെ സംബന്ധിച്ച് ചീത്ത പറഞ്ഞത്, ഇങ്ങനെ തുടങ്ങി ഒരു ദിവസം എത്രയാണ് ഞാൻ പറഞ്ഞു കൂട്ടുന്നത് ചെയ്തു കൂട്ടുന്നത്, ഇതൊക്കെ 21,500 അങ്ങ് വിന്യസിച്ചു കളഞ്ഞാൽ എത്രയായിരം പാപങ്ങളുടെ റെക്കോർഡുകളാണ് ഞാൻ എൻ്റെ കിതാബിൽ വായിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു അട്ടഹാസം അട്ടഹസിച്ച് അതിൽ മരിച്ചുപോയ മഹാനാണ് അല്ലാമ ഇബ്നു സമ്മ റളിയല്ലാഹു അൻഹു. ദവാ ഉൽ കൽബാണത്, ഹൃദയത്തിനുള്ള ചികിത്സയാണത്. ദവാ ഉൽ കൽബി ഹംസ, മഹാനായ അല്ലാമ ഇബ്രാഹിം ഉൽ ഖവാസ് റഹ്മത്തുല്ലാഹി അലൈഹി, വലിയ മഹാനാണ്, ആരിഫാണ്, ആലിമാണ്, ഹദീസ് പണ്ഡിതനാണ്, ബഹുമാനപ്പെട്ടവർ പഠിപ്പിച്ചു തരുന്നു. ദവാ ഉൽ കൽബി ഹംസത്തുൻ, ഹൃദയത്തിന് വരുന്ന അസുഖങ്ങൾക്കുള്ള പരിഹാരങ്ങൾ അഞ്ചെണ്ണമാണ്. ഒന്ന്, ഖിറാഅത്തുൽ ഖുർആനി ബിതദബ്ബുരി, ബോധത്തോടുകൂടെ ഖുർആൻ ഓതുക. വഖലാഉൽ ബതുനി, വയറെന്തിയ, വയറുനിറച്ച് ഭക്ഷിക്കാതിരിക്കുക, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വയറുനിറക്കാതിരിക്കുക. ഖലാഉൽ ബതുനി. വഖിയാമുൽ ലൈലി, രാത്രികാലങ്ങളിൽ 2 റക്അത്തെങ്കിലും അല്ലാഹുവിനെ തഹജ്ജുദ് സ്മരിക്കുക. വത്തളറുഉ ഇൻദ സഹരി, അത്താഴ നേരത്ത് സുബ്ഹിന്റെ മുമ്പെഴുന്നേറ്റ് അല്ലാഹുവിനോട് താണുകേണ് പുറത്തു തരണേ പടച്ചവനെ എന്ന് ചോദിക്കുക. وَمُجَالَسَةُ الصَّالِحِينَ, സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂടെ നടക്കുക. ഈ അഞ്ചെണ്ണം കൊണ്ടല്ലാതെ മനുഷ്യനെ രക്ഷപ്പെടാൻ സാധ്യമല്ല. അല്ലാഹുവിൻ്റെ കലാം ഓതുന്നുണ്ടോ നമ്മൾ? ഖുർആൻ ഓതാൻ സാധിക്കുന്നുണ്ടോ? ചെറുപ്പക്കാരോട് ഞാൻ ഒന്നുകൂടെ ഉണർത്തട്ടെ, നിങ്ങളുടെ കൈകളിൽ അല്ലാഹു തആല നിഅമത്ത് തന്നിട്ട് നല്ല മൊബൈൽ ഫോണുകൾ ഉണ്ടെങ്കിൽ ഖുർആനിൻ്റെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തേക്കണം, നിർബന്ധമായും ഡൗൺലോഡ് ചെയ്തേക്കണം. എത്രയെത്ര ഖുർആനിൻ്റെ ആപ്പുകളുണ്ട്, തഫ്സീറുകളുണ്ട്, വ്യാഖ്യാനങ്ങളുണ്ട്, ദിക്റിൻ്റെ ആപ്പുകളുണ്ട്, തഫ്സീറുകളുണ്ട്, എന്തെല്ലാം ഹദീസുകൾ, എന്തെല്ലാം നല്ല കാര്യങ്ങൾ, എന്തെല്ലാം കിതാബുകൾ, PDFകളും അല്ലാത്തതും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും വായിക്കാൻ. നിങ്ങളുടെ മൊബൈലുകളിൽ വായിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ വാട്സപ്പിൽ വരുന്ന തോന്നിവാസങ്ങളും അനാവശ്യങ്ങളൊക്കെ ഒക്കെ മാറ്റിവെച്ചിട്ട് അള്ളാഹുവിന് വേണ്ടി ഖുർആൻ ഡൗൺലോഡ് ചെയ്യും. നമ്മളൊക്കെ ഇത്ര മടിയന്മാരാകുമെന്ന് വിചാരിച്ചിട്ടാകണം ഖുർആൻ നമ്മുടെ മൊബൈലുകൾ ഡൗൺലോഡ് ചെയ്യാൻ സംവിധാനം തന്നത്. ഉലമാഅതിനെ സംബന്ധിച്ച് ഫത്വ കൊടുത്തിട്ടുണ്ട്, എന്ത്, ഈ നമ്മുടെ മൊബൈൽ ഫോണുകളിലെ ആപ്പുകളിലെ ഖുർആൻ ഓതുമ്പോൾ വുളുവിൻ്റെ ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്. എയർപോർട്ടിൽ കാത്തിരിക്കുക, ഫ്ലൈറ്റ് ഡിലേ ആയി, 2 മണിക്കൂർ ഡിലേ ആണ്, കുറച്ച് സമയമുണ്ട്, ഖുർആൻ ഓതിക്കോ, ഒരു അൽഖഫ് ഓതിക്കൂടെ, ഒരു ആലി ഇംറാൻ ഓതിക്കൂടെ, എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യാൻ ഖുർആൻ ഓതിക്കോ. നമ്മുടെ മൊബൈൽ ഫോൺ സംവിധാനം അല്ലേ, 1,000 രൂപയുള്ള എൻ്റെ കയ്യിൽ 2,000 രൂപേൻ്റെ ഫോണുള്ള കാലാണിത് അല്ലേ. അല്ലാഹുവിൻ്റെ നിഅമത്തിന്, ആ നിഅമത്തിന് ശുക്ർ ചെയ്ത് ജീവിക്കും മുഅ്മിനീങ്ങൾ. ചെറുപ്പക്കാരെ, അല്ലാഹുവിന് വേണ്ടി ശുക്ർ ചെയ്യും.
ദവ ഉൽ ഖൽബി ഖംസതുൻ ഈ ഉമ്മത്തിനുള്ള ചികിത്സയിനി അഞ്ചെണ്ണമാണ്. അഞ്ച് ചികിത്സയിലൂടെ നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നുള്ളൂ. അഞ്ച് അഞ്ച് ചികിത്സകൾ. ഒന്ന്, ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുരി, നല്ല ബോധത്തോടുകൂടെ ഖുർആൻ ഓതണം. ഞാൻ ഒന്നുകൂടെ ചേർത്ത് പറയട്ടെ, നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പെണ്ണുങ്ങളും ഹറാമായ ചിന്തകൾ മനസ്സിന്ന് പോയി കിട്ടാൻ വേണ്ടി ആയത്തുൽ കുർസി ഓതിക്കോളൂ, ധാരാളം ഓതിക്കോളൂ ആയത്തുൽ കുർസി. അഫ്ളലു മാ ഫിൽ ഖുർആൻ, അള്ളാഹുവിന്റെ കലാമിൽ ഇത്രമേൽ ശ്രേഷ്ഠമുള്ള മറ്റു ആയത്തില്ല, സൂറയില്ല. ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ഇങ്ങനെ അത്ഭുതമുള്ള സൂറത്തല്ലേ അത്. അഫ്ളലു മാ ഫിൽ ഖുർആൻ, അള്ളാഹുവിന്റെ കലാമിന്റെ പവർ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്താണ് ഈ ഖുർആൻ, എന്താണ് ഈ ഖുർആൻ? അള്ളാഹുവിന്റെ കല, അള്ളാഹുവിന്റെ വചനം നമ്മുടെ കൈകളിലേക്ക് അള്ളാഹു ഇറക്കി തന്നില്ലേ? ഇതിനും വലിയ നിഅമത്ത് ലോകത്തുണ്ടോ? നമ്മുടെ ഫീഹി ഷിഫാഉൽ ലിന്നാസ്, ഷിഫയില്ലേ ഖുർആനിൽ? വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ഷിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ വലാ യസീദു ളാലിമീന ഇല്ലാ ഖസാറാ. മനുഷ്യന്റെ മനസ്സിന് ചികിത്സയുണ്ട് ഖുർആനിൽ, ശരീരത്തിന് ചികിത്സയില്ലേ ഖുർആനിൽ? യാ അല്ലാഹ്, മുഅ്മിനീങ്ങൾ ഖുർആൻ ഓതട്ടെ. ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ, ഏതെങ്കിലും പ്രേമത്തിലോ ഏതെങ്കിലും സോഫ്റ്റ് കോർണറിലോ ചെന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിന്റെ ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞേക്ക്, നാളെ മുതൽ ഞാൻ ഇതിനില്ല, ഞാൻ മുഅ്മിനത്തായ പെണ്ണാണ്. ചെറുപ്പക്കാരാ പറഞ്ഞേക്കണം, വല്ലവളെയും പ്രേമിച്ച് കല്യാണം കഴിക്കാനാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ പ്രേമത്തിൽ തുടങ്ങുന്ന കല്യാണത്തിന് അള്ളാഹു ബറക്കത്ത് തരില്ല കേട്ടോ. അള്ളാഹു തആല വിവാഹത്തിന്റെ മുമ്പ് നിശ്ചയം കഴിഞ്ഞ് ചെറുപ്പക്കാരന് പോലും തന്റെ പെണ്ണിനോട് സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ദീനാണ്. പിന്നെ എങ്ങനെയാ കണ്ടവളുടെ കൂടെ നീ നടന്നിട്ട് പിന്നെ അവളെ കല്യാണം കഴിച്ചിട്ട് എങ്ങനെ ബറക്കത്തുണ്ടാകാനാ, എങ്ങനെ ജീവിതം ശോഭിക്കാനാണ്? അവിടെ ചീറ്റലും പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ? അത് തകരാൻ പോകുന്ന ജീവിതമാണ്. അള്ളാഹു അനുസരിക്കാത്ത പോക്കാണത്, നിർത്തിക്കോ ചെറുപ്പക്കാര. നിന്റെ പെണ്ണിനോട് പറഞ്ഞു കൊടുത്തേക്കിൻ, പെണ്ണേ നമ്മൾ രണ്ടുപേരും തൗബ ചെയ്ത് മടങ്ങേണ്ടവരാണ്, നമുക്ക് അല്ലാഹുവിനെ സൂക്ഷിക്കാം, ഞാൻ തൗബ ചെയ്ത് മടങ്ങുന്നു, ഇനി ഞാനും നീയും ബന്ധമില്ല കേട്ടോ. നിക്കാഹിലൂടെ നമുക്ക് യോജിക്കാൻ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ, അല്ലാന്റെ തീരുമാനമുണ്ടെങ്കിൽ അങ്ങനെ, അല്ലാതെ നമുക്കിനി ബന്ധം പാടില്ലെന്ന് തന്റെ കൂട്ടുകാരിയോട് പറഞ്ഞോ ചെറുപ്പക്കാര. ഇത് അല്ലാഹുവിന്റെ ലോകമാണ്, നിയമം അല്ലാഹുവിനാണ്. വലഹുൽ മുൽക്ക്, നിയമം അല്ലാഹുവിനാണ്. ഇവിടെ ലില്ലാഹിൽ ഹുക്മു മിൻ ഖബ്ലു വ മിൻ ബഅദു, ഇടപെടാനുള്ള അധികാരം അല്ലാഹുവിനാണ്. ഹറാം ഉപയോഗിക്കലിൻ ഹലാലിലേക്ക് ഡൈവേർട്ട് ചെയ്യൻ. മ്യൂസിക് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ ചെവിയിൽ മ്യൂസിക് വെച്ച് നടക്കുന്ന കാലമെന്ന് ഖിയാമത്തിന്റെ അടയാളം പറഞ്ഞ ആയത്തിൽ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വൽ മആസിഫു അലാ റുഊസിഹിം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഹദീസ്, അതിന്റെ ബാക്കിയിൽ വൽ മആസിഫു അലാ റുഊസിഹിം ഇദാ റഅയ്തൽ മആസിഫ അലാ റുഊസിഹിം, അവരുടെ തലയുടെ മോളിൽ, തലയുടെ മുകളിൽ മ്യൂസിക്കിന്റെ ഉപകരണങ്ങൾ കണ്ടാൽ അന്ത്യനാൾ അടുത്തുവന്ന് കരുതിയേക്കണം. ഇബ്നു മസ്ഊദ് എന്താണ് പറഞ്ഞതെന്നറിയോ? ഹെഡ്ഫോണിൽ വെക്കുന്നത്, ഹെഡ്ഫോൺ വെച്ച് നടക്കുക, തലയാട്ടിയിട്ട് റോഡിലൂടെ ചെറുപ്പക്കാരൻ ഫുൾ ടൈം പ്ലഗ് ചെയ്തിരിക്കുക ചെവിയിൽ, കേൾക്കുന്നത് ഹറാമായ മ്യൂസിക്കുകൾ, പാശ്ചാത്യൻ്റെ റാപ്പ് മ്യൂസിക്കുകൾ, ഹറാമായ മ്യൂസിക്കുകൾ. മ്യൂസിക് ഒക്കെ ഹറാമല്ലേ? ഏതാപ്പോൾ ഹലാലുള്ളത്? ഒക്കെ ഹറാമാണ്, പറ്റില്ല എന്നാണ്. മനുഷ്യന് മ്യൂസിക്കിനോട് താല്പര്യമുണ്ടെന്നറിയുന്ന പടച്ചവനാണ് മഹാനായ ദാവൂദ് നബി അലൈഹി സ്സലാമിന് മധുരമായ ശബ്ദം കൊടുത്ത അല്ലാഹു. ലഖദ് ഊതീത മിസ്മാറം മിൻ മസാമീരി ആലി ദാവൂദ്, ആലി ദാവൂദിന് ദാവൂദ് അലൈഹി സ്സലാമിന്റെ കുടുംബത്തിന് മധുരമായ ശബ്ദം കൊടുത്ത പോലെ അബൂ മൂസ അശ്അരി, നിങ്ങൾക്ക് അല്ലാഹു മധുരമായ ശബ്ദം തന്നുവല്ലോ. മനോഹരമായ ഖുർആൻ ഓതിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണത്, നിങ്ങൾക്ക് മ്യൂസിക്കിലേക്ക് ആഗ്രഹമുണ്ടെന്ന് അല്ലാഹുവിനറിയാം, അതിലേക്കൊരു നാച്ചുറൽ ഇൻക്ലിനേഷൻ. മ്യൂസിക് കേൾക്കുമ്പോൾ ഒരു താളം, ഒരു തുള്ളാനും ഒന്ന് ചാടാനും തോന്നുന്ന, നൃത്തം വെക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ താളത്തിനെ ഹലാലിലേക്ക് ഡൈവേർട്ട് ചെയ്യാനാണ് വറത്തിലിൽ ഖുർആന തർതീല. മനോഹരമായി നിങ്ങൾ ഖുർആൻ ഓതി നോക്കിൻ, നിങ്ങൾക്ക് മ്യൂസിക്കിന് പരിഹാരം ഖുർആനല്ലേ? മനോഹരമായ ഖുർആൻ മനോഹരമായിട്ട് ഓതണം. വറച്ചിലിൽ ഖുർആന തർചീല, ഖുർആൻ മധുരമായി ഓതണേ നബിയേ, മധുരമായി ഓതണേ മുഅ്മിനീങ്ങളെ. എന്താണെന്നറിയോ, പാട്ട് കേൾക്കാൻ മനുഷ്യന് ആഗ്രഹമുണ്ട്, ആ പാട്ടിന് പകരം മനുഷ്യനെ ആനന്ദിപ്പിക്കാൻ അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് കഴിയും, അത് മനോഹരമായിട്ടോതണം.
ബഗദാദിലെ തെരുവുകളിൽ ഒരു ചെറുപ്പക്കാരൻ പാട്ടുപാടി തെരുവ് പാട്ടുപാടി ആളുകളെ രസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ അല്ലാമ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സ്വഹാബി ആ വഴിയിലൂടെ അങ്ങനെ പോകുമ്പോൾ പാട്ടുപാടുന്ന ചെറുപ്പക്കാരന്റെ ചെവിയിൽ പോയി പറഞ്ഞു, ഈ പാട്ടൊക്കെ പാടുന്നതിന് പകരം ലൗ ജഅൽതഹാലി തിലാവത്തിൽ ഖുർആൻ, ഇത്ര മനോഹരമായ ശബ്ദം അല്ലാഹു തന്നിട്ടുണ്ടെങ്കിൽ പാട്ടുപാടാൻ നിൽക്കുന്ന ചെറുപ്പക്കാര നിനക്ക് അല്ലാന്റെ ഖുർആൻ ഓതിക്കൂടെ, ഒരു വാക്കാണ് പറഞ്ഞതാ. ആ ചെറുപ്പക്കാരന്റെ മനസ്സിനുള്ളിൽ നസീഹയാണുള്ളത്, ഹക്കിനെ സ്വീകരിക്കണമാണെന്നുള്ളത് സ്വീകരിച്ചു. ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞതല്ലേ, ഞാനത് സ്വീകരിച്ചു. പാട്ട് നിർത്തി, തന്റെ പ്രൊഫഷൻ നിർത്തിവെച്ചിട്ട്, പാട്ടുകൾ നിർത്തിയിട്ട് പിറ്റേന്ന് ബഗദാദിന്റെ തെരുവുകളിൽ കാണുന്നത് ഒരുപറ്റം ആളുകളുടെ മുമ്പിൽ ഖുർആൻ ഓതിക്കൊടുക്കുന്നു ഇതേ ചെറുപ്പക്കാരൻ. നമ്മുടെ കഴിവുകളെ നന്മയിലേക്ക് തിരിച്ചുവിടുക, നന്മയിലേക്ക് തിരിച്ചുവിടണം. അബൂ മഹദൂറ റളിയല്ലാഹു തആല അൻഹു സ്വഹാബിയാണ്, ശബ്ദത്തിന് മധുരമുള്ള സ്വഹാബിയാണ്. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനോട് അന്നൊരിക്കൽ കഅബയുടെ മുകളിൽ കയറിയിട്ട് മക്കം ഫതഹിന്റെ അന്ന് നിബിദങ്ങൾ വാങ്ങുവിളിക്കാൻ വേണ്ടി പറഞ്ഞു അല്ലെ. മക്കം ഫതഹായപ്പോ കഅബയുടെ മുകളിൽ കയറി വാങ്ങുവിളിച്ചത് ആരാണ്? ആരാ വാങ്ങുവിളിച്ചത്? ബിലാൽ റളിയല്ലാഹു തആല അൻഹു. അപ്പൊ അബൂ മഹദൂറ റളിയല്ലാഹു അൻഹു നല്ല ശബ്ദമുള്ള സ്വഹാബിയാണ്, ചെറുപ്പക്കാരന 17 വയസ്സായിരുന്നു. അപ്പം ഇങ്ങനെ കളിയാക്കി, അനക്കണക്ക ശബ്ദം എനിക്കുണ്ടല്ലോ എന്നൊരു തരത്തിൽ ബാങ്ക് കൊടുക്കുമ്പോഴും ചെറുപ്പക്കാരൻ കളിയാക്കി ചിരിക്കുക. 17 വയസ്സുള്ള ചെറുപ്പക്കാരൻ റസൂലുള്ളാഹി തങ്ങളെ അടുത്തേക്ക് വിളിച്ചു, സ്വല്ലല്ലാഹു അലൈഹി. നബി തങ്ങളുടെ രീതി നോക്കണം കേട്ടോ, അത് ഭയങ്കര അത്ഭുത. തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് ബാങ്ക് അറിയോ? ഇവിടെ ബാങ്ക് സ്ഥിരം അറിയുന്ന ആളല്ലേ, എന്നാൽ ബാങ്ക് കൊടുക്ക്, ഞാൻ കൊടുത്തരാന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, പറ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അബൂ മഹദൂറ പിന്നെ അല്ലാഹു അക്ബർ അല്ലാഹു, ഇങ്ങനെ ബാങ്ക് മുഴുവൻ ഓതി കൊടുത്തു. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി സ്വഹാബത്തിന് പഠിപ്പിക്കുകയാണ്, പിന്നെ ഇനി മുതൽ നിങ്ങൾ മക്കാരുടെ മുഅദ്ദിന, മക്കാരുടെ മുഅദ്ദിനാണ്. 40 വയസ്സായപ്പോൾ പറഞ്ഞു ഈ സ്വഹാബി, അന്ന് നബി തങ്ങൾ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുക്രിപ്പൻ എടുക്കാൻ എന്നെ കിട്ടില്ലായിരുന്നു. കാരണം അള്ളാഹുവിന് വേണ്ടി ഒരാൾ വാങ്ങുകൊടുത്താൽ നല്ല ഖിയാമത്തെ നാളിൽ കിരീടം അറിയിച്ചു കൊടുക്കുന്ന അള്ളാഹുവിന് വേണ്ടി ചെയ്യണതെങ്കിൽ, അള്ളാഹുക്ക് വേണ്ടി ചെയ്താൽ നീയത്ത് ശരിയാവണം. അള്ളാഹിൻ്റെ റസൂൽ ആ കഴിവ് എന്ത് ചെയ്തു? നിങ്ങൾ കളിയാക്കണ്ട, പാട്ടുപാടുന്ന ആൾ ആക്കി നിർത്തിയിട്ട് ബാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഡൈവേർട്ട് ചെയ്യുന്നു. ഖുർആൻ മധുരമാണ്, ഖുർആൻ മധുരമല്ലേ, എത്ര വലിയ മധുരമാണ് ഖുർആനിന്. അബു ഹഫ്സ അബ്ദുൽ മാലിക് ക്ലെയർ, അദ്ദേഹം മുസ്ലിമായിട്ട് പറഞ്ഞു, കനേഡിയൻ റസ്ലർ, പറഞ്ഞു, ഐ ഹാവ് റെഡ് മെനി ബുക്സ്, ഐ ഡിഡ് നോ ദർ ആർ ബുക്സ് ദർ ആർ റിസൈറ്റഡ്. വായിക്കുന്ന പുസ്തകം ഞാൻ കേട്ടിട്ടുണ്ട്, ഓതുന്ന കിതാബ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. മുസ്ലിമാവാൻ ആഗ്രഹമുണ്ടായി നടന്നൊരു കണ്ണു കാണാത്ത ചെറുപ്പക്കാരൻ നല്ല ആരോഗ്യമുള്ള റസ്ലിംഗ് ചെയ്യുന്ന ആളാണ്. ഇന്ന് മെഡലുകൾ കിട്ടിയ അബ്ദുൽ മാലിക് ക്ലെയർ, കനേഡിയൻ മുസ്ലിമായി മനോഹരമായ ഖുർആൻ ഓതുന്നുണ്ട് ചെറുപ്പക്കാരൻ. 30-ാമത്തെ വയസ്സിൽ മുസ്ലിമാവാണ്, ഖുർആൻ ഓതുന്നുണ്ട്. എന്തൊരു മധുരം! ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. കണ്ണിനല്ല അന്ധത വരുന്നത്, ഹൃദയത്തിനാണ് അന്ധത വരുന്നത്. ആയത്ത് ഓതിട്ട് കണ്ണ് കാണാത്ത ഇയാൾ പറയാണ്, കണ്ണിനല്ലല്ലോ അന്ധത, എനിക്ക് കണ്ണില്ല ശരിയാ, പക്ഷെ അന്ധത ബാധിക്കുന്നത് ഹൃദയത്തിനാണ്. ഇത് അല്ലാഹു പറഞ്ഞത് ഞാൻ കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു. കനേഡിയൻ, എ ജേണി നോട്ട് ലൈക്ക് എനി അതർ ജേണി. ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി യൂട്യൂബിൽ കാണും, എന്തൊരു മനോഹരം. അവരൊക്കെ ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ മതി. നമുക്ക് പാട്ട് നമുക്ക് വേണം, തോന്നിയാസം വരണം, മാപ്പിളപ്പാട്ട്, പെണ്ണിൻ്റെ ചുരുക്ക് നീ അങ്ങനെ തോളെ ഇങ്ങനെ തോളെ എന്ന് മാപ്പിളപ്പാട്ടെന്ന് പേരിടുക, എന്നിട്ട് നമ്മളാളുകൾ സ്പോൺസർ ചെയ്യാനും. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിനെ പറ്റി പറയുന്ന പാട്ട് കേട്ടോളൂ, കുഴപ്പമില്ല, മ്യൂസിക് ഇല്ലാതെ കേൾക്കണം. ആ അന്യ പെണ്ണുങ്ങളെ കൊണ്ട് പാടിപ്പിക്കല്ല, നല്ല മാസ്റ്റേഴ്സ് ഇല്ലേ കുട്ടികൾ നല്ല പാടുന്ന, അവർ പാടിക്കോട്ടെ, നല്ല പാട്ട് പാടിക്കോളൂ, കുഴപ്പമില്ലല്ലോ, അല്ലാഹുക്ക് ഇഷ്ടമാണ്. ഇന്നി അക്റഹു അൻ യുഖാല ഇന്ന ഫീ ദീനികും ഗില്ല, നിങ്ങളുടെ ഈ ദീൻ ഒരു പരുക്കൻ ദീനാണെന്ന് പറഞ്ഞു കേൾക്കാൻ എനിക്ക് വിഷമമാണ്. ചിരിയും ആനന്ദവും ഒക്കെ നിങ്ങൾക്കാവാം, അള്ളാഹു അനുവദിച്ചിട്ടുണ്ടല്ലോ ആ രീതിയിൽ. അത്രയേ വേണ്ടു, അത്രയേ പ്രശ്നമുള്ളൂ. എപ്പോഴും ശ്വാസം പിടിച്ച് നടക്കാൻ ഒന്നും വേണ്ട, ചിരിച്ചോളൂ, കുഴപ്പമില്ല. തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ, ചിരിച്ച കൂലിട്ടുന്നല്ലേ. അപ്പൊ അള്ളാഹുവിന്റെ കലാമ കൊണ്ട് മ്യൂസിക്കിനെ നമുക്ക് മാറ്റിവെക്കണം. ഇനി നിങ്ങൾക്ക് ആരെയൊക്കെയോ ഇമിറ്റേറ്റ് ചെയ്യണമെന്ന് അല്ലേ, വി ആർ നാച്ചുറലി ഇമിറ്റേറ്റീവ്. ആ വിഷയം ജന്മന ഏത് കുട്ടിയും ഇമിറ്റേറ്റ് ചെയ്യും. ചില ആളുകൾ അനുകരിക്കാൻ തോന്നും അയാളെപ്പോലെ,
ഒരു പെണ്ണിന് ഒരു പെണ്ണിന് അവളെ പോലെ എനിക്കാവണം. അങ്ങനെ നമുക്ക് ഒരാളെ കോപ്പി അടിക്കാനുള്ള ഒരു ആഗ്രഹം ജന്മന നമ്മുടെ ശരീരത്തിൽ അള്ള വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കോപ്പി അടിക്കാനും മാതൃകയാക്കാനും വെച്ചതാണ് ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന. എന്റെ നബി നിങ്ങൾക്ക് റോൾ മോഡലാണ്, എന്റെ റസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയെ കോപ്പി അടിച്ചോ, ഒരാളെ നിനക്ക് കോപ്പി ചെയ്യേണ്ടി വരും, അത് എന്റെ റസൂലായിക്കോട്ടെ. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. അതുകൊണ്ട് മഹാനായ ഇബ്രാഹിം ഖവാസ് റളിയല്ലാഹു അൻഹു നമ്മുടെ അസുഖത്തിന്, ചെറുപ്പക്കാരുടെ അസുഖത്തിന് വിശിഷ്യ, പറഞ്ഞു തരുന്ന ഒന്നാമത്തെ പരിഹാരം ഖുർആൻ കേൾക്കലാണ്, ഖുർആൻ ഓതലാണ്. വാഹനത്തിൽ നമ്മൾ റേഡിയോ വെക്കുന്നില്ലേ, നമ്മുടെ മാംഗോ, എന്ത് മാംഗോ മാങ്ങണത്, ഖുർആൻ കേൾക്ക്. യു എസ് ബി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റില്ലേ, നമ്മുടെ വാഹനത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ, യു എസ് ബി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രീക്വൻസി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് നമ്മൾ എന്ത് കോപ്പി ചെയ്തോ നമുക്ക് കേട്ട് നടന്നൂടെ, നമ്മൾ യാത്രയിൽ ഉപകരിച്ചൂലേ. ഖുർആൻ കേട്ടേക്കണം. ഒരു വാല്ദ്, ഒരു ദീനിയായ ഉപദേശം, ഒരു നസീഹത്ത്, ഒരു ദിക്കർ, അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ. ആ പാട്ടൊക്കെ നിർത്തിക്കൂടെ, ഫുലാൻ പാടി, ഫുലാൻ കമ്പോസ് ചെയ്തു, ഫുലാൻ സംഗീത സംവിധാനം ചെയ്തു, ഇതാ അടുത്ത പാട്ട്. ഈ പാട്ട് പാട്ട് കേട്ട് മനുഷ്യന്റെ ഹൃദയത്തിൽ പിശാച്ച് കയറിക്കൂടിയില്ലയോ? ഖിറാഅത്തുൽ ഖുർആനി ബിതദബ്ബുരി, നല്ല മനോഹരമായി ചിന്തിച്ചുകൊണ്ടും ആലോചിച്ചുകൊണ്ടും നിങ്ങൾ ഖുർആൻ ഓതിയാൽ നിങ്ങളുടെ മനസ്സിനെ അല്ലാഹു ശുദ്ധമാക്കി തരും. ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു തആല അൻഹു അന്നൊരിക്കൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കുതിരയെ കെട്ടി നിർത്തിയിട്ടുണ്ട്, കൊച്ചുകുട്ടിയെ കടത്തിയിട്ടുണ്ട്. അവിടെ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ മഹാനായ സ്വഹാബി കാണുന്നത് കുതിര ഇങ്ങനെ ചാടുന്നുണ്ട്, നിർത്താത്ത ചാട്ടം കണ്ടപ്പോൾ തന്റെ കുഞ്ഞിന്റെ മേലെ ചവിട്ടുമോ എന്ന് വിചാരിച്ച് ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഖുർആൻ നിർത്തിയപ്പോൾ കുതിര ശാന്തമാകുന്നുണ്ട്. വീട്ടിലേക്ക് വന്ന് രാത്രി ഖുർആൻ ഓതാണ്, രാത്രിയിൽ ഇതൊക്കെ കേൾക്കാൻ ഖുർആൻ ഓതുന്ന വാപ്പയെ മക്കൾ കാണുന്നുണ്ടോ? വാപ്പ വരുന്നുണ്ട് പാതിരാത്രി. ഖുർആൻ ഓതുന്ന ഉമ്മയെ മക്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? സീരിയൽ കാണുന്ന ഉമ്മയല്ലാതെ ഖുർആൻ ഓതുന്ന ഉമ്മയെ മക്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അള്ളാഹുവിന് വേണ്ടി തഹജ്ജു നിസ്കരിക്കുന്ന ഒരു ഉമ്മയെ ഇന്നത്തെ കുട്ടികൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതാണ് വിഷയം. ഉമ്മ ഫുൾ ടൈം വാട്സപ്പ് കിടക്കുക, അടുക്കളയിൽ പത്തിരി മറിച്ചിടുമ്പോൾ ഒരു മെസ്സേജ് അപ്പൊ കിട്ടി ഒന്ന് ഓൺ ചെയ്താ അല്ലാ അതിൻ്റെ ഇടക്കുന്ന ഖുർആൻ ഓതിക്കൂടെ. ഇങ്ങനെ തിരിച്ചും മറിച്ചും നോക്കിയാൽ മാതൃകയില്ലാത്ത വീടുകളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് പിശാചുക്കളല്ലേ? നമ്മുടെ മക്കൾക്ക് കാണാനും പഠിക്കാനുമുള്ളത് പൈശാചിക മാതൃകകൾ. ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ കുതിര എങ്ങനെ ചാടുന്നു, രണ്ടാമതും ബഹുമാനപ്പെട്ടവർ പുറത്തു പോയി ചെന്ന് നോക്കുമ്പോൾ ഒരു മേഘങ്ങനെ ആയിരക്കണക്കിന് മെഴുകുതിരികൾ കത്തിച്ചു വെച്ച പോലെ ഒരു വലിയ മേഘങ്ങനെ ആകാശത്തേക്ക് കയറിപ്പോകുന്നത് കണ്ടു. നേരം വെളുത്ത് ഓടിച്ചെന്നു അഷ്റഫുൽ ഖൽക്കിന്റെ മുമ്പിലേക്ക്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇങ്ങനെയാണ് സംഭവിച്ചത്. ഖുർആൻ ഓതുമ്പോൾ എന്റെ കുതിര എങ്ങനെ ചാടുന്നു, ഞാൻ വീണ്ടും നിർത്തിയാൽ പിന്നെ കുതിര അനങ്ങുന്നില്ല, ഞാൻ രണ്ടാമതും തൊഴുതി തുടങ്ങുമ്പോൾ ചാടുന്നു. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ റഅയ്തു ഖമാമതൻ, ഞാനൊരു മേഘം കണ്ടു നബിയേ, ഫീഹാ സുറുജുൻ, അതിൻ്റെ ഉള്ളിൽ ഒരുപാട് വിളക്കുകൾ കത്തിച്ചു വെച്ചിട്ടുണ്ട്. അത് മേഘമായി കടന്നു പോകുന്നത് ആകാശത്തേക്ക് ഉയരുന്ന വിളക്കുകൾ ഞാൻ കണ്ടു നബിയേ. അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് തിൽക സകീനതുൻ നസലത് ലിഖിറാഅതിക യാ ഉസൈദ്. ഉസൈദ് ഇബ്നു ഹുദൈർ, നിങ്ങൾ ഖുർആൻ ഓതിയ ആ മധുരമുള്ള ഖിറാഅത്ത് കേൾക്കാൻ ശാന്തമായ രാത്രിയിൽ അല്ലാഹുവിന്റെ മലാഇക്കമാർ ഇറങ്ങി വന്നതായിരുന്നു. നിങ്ങൾ നേരം പുലർന്നിട്ടും ഖുർആൻ ഓതുകയാണെങ്കിൽ ലറഅത് ഹന്നാസു അയാനാ, സൂര്യൻ ഉദിച്ചിട്ടും ഖുർആൻ നിർത്തിയില്ലായിരുന്നെങ്കിൽ പുറത്തേക്ക് നടക്കുന്ന മനുഷ്യന്മാർക്ക് മുഴുവനും പച്ചയിൽ കാണാമായിരുന്നു വിളക്ക് വെച്ച മേഘപടലങ്ങൾ, അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്നത്. ഖുർആൻ ഖിറാഅത്തുൽ ഖുർആനി ബിതദബ്ബുരി, തജ്വീദ് പഠിച്ചിട്ട് ഖുർആൻ ഓതിയിട്ട് തുടങ്ങി. നമ്മുടെ ഡിവൈസുകളിൽ ഖുർആൻ കേൾക്കിൻ. ചെറുപ്പക്കാരെന്ന് 7 ദിവസം നിങ്ങൾ പരിശ്രമിക്കിൻ, 8-ാമത്തെ ദിവസം നിങ്ങൾക്കത് ഉപേക്ഷിക്കാൻ കഴിയില്ല. തുടർച്ചയായ 7 ദിവസം രണ്ടാമത്തേത് വയറ് നിറച്ച് ഭക്ഷിക്കല്ലേ, ഭക്ഷണം ഒന്ന് ചുരുക്കിൻ.
വയറെന്ത് ചെയ്യണം? വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത്, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത്. ഇന്ന ശദ്ദന്നാസി ജൂഅൻ യൗമൽ ഖിയാമതി അക്സറുഹും ജഷഅൻ ഫിദ്ദുനിയാ. ഇവിടെ ഏറ്റവും കൂടുതൽ ഏമ്പക്കം വിട്ട ആളുകൾ നാളെ പരലോകത്ത് വലിയ വിശക്കുന്ന ആളുകളായിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം മിനിമം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾക്ക് ശരീരം വളരെ വടിവത്ത ശരീരമായിരുന്നു എന്നല്ലേ? 50 വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷമാ തങ്ങൾ 17 യുദ്ധം ചെയ്തത്. 50 വയസ്സ് കഴിഞ്ഞിട്ട് 40-ലേറെ യുദ്ധങ്ങൾ അഭിമുഖീകരിച്ച് തങ്ങൾക്ക് 40 വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷം. സുബ്ഹാനല്ലാ, ആരോഗ്യം ഉണ്ടായിരുന്നു. നബി തങ്ങൾക്ക് കുടവയറില്ലായിരുന്നു. തങ്ങളുടെ ശരീരം വളരെ അനീഖ് വടിവത്ത ശരീരമായിരുന്നു തങ്ങളുടേത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 14 കിലോ ഭാരം വരും അന്നത്തെ ഒരു പടയങ്കി. ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ഇരുമ്പിൻ്റെ പടയങ്കി ധരിക്കും. ദിർ, ദാവൂദ് നബി അലൈഹി സ്വലാം ഉണ്ടാക്കിയിരുന്ന ദിർ 14 കിലോ ഭാരം വരും. അത് ധരിച്ചിട്ട് വേണം ഈ 50 വയസ്സുള്ള തങ്ങൾ പോവാൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് പറ്റുമോ? പഞ്ചാരച്ചാക്ക് പൊക്കാൻ വരുന്നില്ല, അപ്പോൾ വേണം ഓട്ടർഷ. ഖലാ ഉൽ ബതുനി, നിങ്ങൾ വയറിനെ സൂക്ഷിച്ചാൽ പിശാചിന് നിങ്ങളെ കണ്ണിനെ വഞ്ചിക്കാൻ കഴിയില്ല. വയറ് നിറഞ്ഞാലാണ് തിന്മകൾ ഉണ്ടാകുന്നത്, വയറ് നിറഞ്ഞാലാണ് മോശപ്പെട്ട ചിന്തകൾ വരുന്നത്. മഹാനായ ഇമാം ഗസാലി തങ്ങൾക്ക്, അബു ഹാമിദ് ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി, ഭയങ്കരമായൊരു വാക്കുണ്ട്, മനുഷ്യൻ്റെ വയറിന് വിശന്നാൽ ശരീരത്തിൻ്റെ അവയവങ്ങൾക്കൊക്കെ വിശപ്പ് മാറുന്ന, പിന്നെ ഒന്നും ഒന്നിനും ആവശ്യമില്ല, വിശപ്പടങ്ങി. വയറ് നിറഞ്ഞാൽ അവയവങ്ങൾക്കൊക്കെ വിശക്കാൻ തുടങ്ങി, പിന്നെ അത് വേണം, ഇത് വേണം, അത് പിടിക്കണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം. വയറ് നിറഞ്ഞാൽ അവയവങ്ങൾക്ക് വിശക്കും, വയറിൻ്റെ വിശന്നാൽ അവയവങ്ങളുടെ വിശപ്പൊക്കെ തീർന്നു. അതുകൊണ്ട് ആ നോമ്പിൻ്റെ വലിയൊരു മഹത്വം അതാണ്. നിങ്ങൾ ഭക്ഷിച്ചോളൂ, പക്ഷേ വയറ് നിറച്ച് ഭക്ഷിക്കല്ലിൻ. മൂന്നാമത്തേത് ഖിയാമുല്ലൈലി, രാത്രികാലത്തുള്ള നിസ്കാരമാണ്. അത്താഴ നേരത്ത് അള്ളാഹുലേക്ക് മുന്നിട്ട് പടച്ചവനെ മാപ്പ് തരണേ എന്ന് സുബഹി നേരത്ത് അള്ളാഹുലേക്ക് മുന്നിടണം. സുബഹിന്റെ വാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പുള്ള നേരമാണ് സഹർ. ആ നേരത്ത് തളർറു, പടച്ചവനെ മാപ്പുതാ അള്ളാഹ്, മാപ്പുതാ പടച്ചവനെ, എനിക്ക് പുറത്തുതാർ. ആ നേരത്ത് ചോദിച്ചാൽ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന അള്ളാഹുവിനോട്, സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് വുദു ചെയ്ത് 2 റക്അത്തെങ്കിലും തഹജ്ജു നിസ്കരിച്ച് വിത്ർ നിസ്കരിച്ച് യാ അല്ലാഹ് സുബ്ഹിയെ പ്രതീക്ഷിക്കുന്ന എന്തൊരു മനോഹരമായ സമയം. അല്ലാഹുവിന് വേണ്ടി ആ അത്താഴ നേരത്ത് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചോ, അല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ചാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ റബ്ബിനോട് ചോദിച്ചോളൂ, റബ്ബ് ഉത്തരം തരും. കാനൂ ഖലീലം മിനല്ലൈലി മാ യഹ്ജഊൻ വബില്ലസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. രാത്രി കുറച്ചേ അവർ ഉറങ്ങുമായിരുന്നുള്ളൂ, പകലാകുന്നതിൻ്റെ സുബഹിക്ക് വാങ്ങു കൊടുക്കുന്നതിൻ്റെ മുമ്പ് അത്താഴ നേരമാകുമ്പോൾ വബില്ലസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നവരാണ്. ലോകകപ്പ് കാണാൻ വേണ്ടി, അതിൻ്റെ ഫൈനലുകളോ സെമി ഫൈനലോ കാണാൻ വേണ്ടി തൻ്റെ കൈക്കുമ്പിളിൽ കോഫിയുമായി പിടിച്ച് നേരം വെളുപ്പിച്ച ചെറുപ്പക്കാരെ, അള്ളാഹുവിന് വേണ്ടി ഒരിക്കലെങ്കിലും ഉറക്കമൊഴിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അള്ളാഹ് ചോദിക്കൂലേ, മറ്റവൻ്റെ കാലുകൊണ്ടും ബോൾ തട്ടുന്ന കളി കാണാൻ വേണ്ടി നീ ഉറക്കമൊഴിച്ചിട്ട് ഒരു ദിവസം, ഒരൊറ്റ ദിവസം നിന്റെ ജീവിതത്തിൽ നിന്നെ പടച്ച എനിക്ക് വേണ്ടി നീ ചെയ്തോ എന്ന് അള്ളാഹു ചോദിക്കുമ്പോൾ ചെറുപ്പക്കാരെ എന്ത് മറുപടി അള്ളാഹുക്ക് കൊടുക്കാൻ പറ്റും? അതുകൊണ്ട് റൂം അടച്ചുപൂട്ടി കിടക്കുന്ന പെങ്ങളെ, റൂം അടച്ചുപൂട്ടി കിടക്കുന്ന സഹോദര, നീ ഒറ്റക്കാണെന്ന് വിചാരിക്കല്ലേ. ഇദാ മാ ഖലൗത ദഹ്റ യൗമൻ ഫലാ തഖുൽ, ഒരിക്കലും ഒറ്റക്കായാൽ പറഞ്ഞു പോകല്ലേ, ഞാൻ ഒറ്റക്കാണെന്ന് പറയല്ലേ. ബൽ അലൈക റഖീബൂ, നിന്നെ വീക്ഷിക്കുന്ന പടച്ചവൻ നിന്റെ മുമ്പിലുണ്ട്. അപ്പൊ ഒറ്റക്കായ ചിന്തിക്കേണ്ടതാ, അള്ളാഹു ഒരു അനുഗ്രഹം തന്നു കേട്ടോ, എൻ്റെ ഉമ്മ പോവും വാപ്പയും ജ്യേഷ്ഠനും അഞ്ചനൊക്കെ പോയി, ഞാൻ ഇപ്പൊ ഒറ്റക്കാണ്, ഞാൻ എൻ്റെ റബ്ബ് ഒറ്റക്ക് നടക്കട്ടെ, എൻ്റെ റബ്ബിനോട് ഞാൻ സംസാരിക്കട്ടെ, ആരും എന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വരുന്നില്ല, ആരും ഇത് അറിയാനും പോകുന്നില്ല, ഞാൻ എൻ്റെ റബ്ബിനോട് അടുക്കട്ടെ. അതിനുവേണ്ടി അള്ളാഹു എനിക്ക് സൗകര്യം ചെയ്തു തന്നതാണ്, ഞാൻ കുറേ നന്മ ചെയ്യട്ടെ. ഉമ്മയോ വാപ്പയോ അവർ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇൻഷാ അള്ളാഹ് ഞാനൊരു 500 തവണയെങ്കിലും ഒരു ആയത്തിൽ കുറിച്ച് ഓതാൻ നേരണ്ടോ നോക്കട്ടെ, കുറച്ച് ഖുർആൻ ഓതട്ടെ, ഞാനും അള്ളാഹുവും ഒറ്റക്കായല്ലോ. ഇങ്ങനെയാ ചിന്തിക്കേണ്ടത്. ഞാൻ ഇപ്പൊ ഒറ്റക്കാൻ എന്ത് തോന്നിയോ, നീ ഒറ്റക്കാവുന്നില്ലല്ലോ, അള്ളാഹു നിന്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്ന മുഅ്മിനെ, നീ എന്നിട്ടും തെറ്റ് ചെയ്യുകയാണെങ്കിൽ നിന്റെ ധൈര്യം വല്ലാത്ത ധൈര്യമാണ്. അലി റളിയല്ലാഹു അൻഹു പറയാം, അത് മനസ്സിൽ സൂക്ഷിക്കേണ്ട വാക്കാണിത്. എങ്ങനെ
നീ തെറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലാഹു നിന്നെ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധമുണ്ടായിരിക്കെ എന്നിട്ടും നീ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നീ വല്ലാത്ത ധൈര്യമാണ് കാണിച്ചത്. നീ തെറ്റ് ചെയ്യുമ്പോൾ അല്ലാഹു എന്നെ കാണുന്നില്ല എന്നാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ അത് ഇസ്ലാമിന്ന് പുറത്തു പോകുന്ന കുഫറല്ലേ, അത് കാഫിറല്ലേ? അങ്ങനെ ചിന്തിക്കുള്ളൂ. പിന്നെ എങ്ങനെ മുമ്പിനെ തെറ്റ് ചെയ്യുക? തെറ്റ് ചെയ്താൽ തൗബ ചെയ്ത് മടങ്ങേണ്ടി വരില്ലേ? അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണ്ടേ? അങ്ങനെ ശുനകന്മാരെ പോലെ അങ്ങാടി ചുറ്റി വരുന്ന ചെറുപ്പക്കാരെ, പാതിരാ നേരം അങ്ങാടി ചുറ്റാനുള്ള നേരമല്ല. ഇഷാ കഴിഞ്ഞാൽ ഇൽമ് പഠിക്കാനോ സ്വന്തം ഭാര്യയോട് വർത്തമാനം പറഞ്ഞിരിക്കാനോ ഒരു മസ്ലഹത്ത് ചർച്ചക്കോ അല്ലാതെ ഒരു മനുഷ്യൻ ഉറക്കൊഴിച്ചുകൂടാ എന്ന് പറഞ്ഞ ദീനാണിത്. സംസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഉറക്കൊഴിക്കാൻ പറ്റുന്ന മൂന്ന് എക്സ്ക്യൂസുകൾ. ഒന്ന്, ഇൽമു പഠിക്കാൻ. ആ പഠിത്തത്തിലായി അള്ളാഹു നമ്മുടെ മജ്‌ലിസിനെ ഖബൂൽ ചെയ്യട്ടെ. അള്ളാഹു അങ്ങനെ ഖബൂൽ ചെയ്യട്ടെ. ഇൽമു പഠിക്കാൻ വേണ്ടി നീ ഉറക്കൊഴിച്ചു ഇഷാന്റെ ശേഷം. പിന്നെ ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവിന് തന്റെ ഭാര്യയോട് വർത്തമാനം പറഞ്ഞിരിക്കാൻ പകലന്തിയോളം നേരം കിട്ടിയിട്ടില്ല. ഇഷാ കഴിഞ്ഞിട്ടായിക്കോട്ടെ തന്റെ ഭാര്യയോട് സംസാരിച്ചിരിക്കാൻ ഭർത്താവിന് കുഴപ്പമില്ല. പിന്നെ ഒരു മസ്ലഹത്ത് ചർച്ചക്ക് ഇഷാഇന്റെ മുമ്പ് നേരം കിട്ടിയിട്ടില്ല, എന്നാൽ പിന്നെ നമുക്ക് ചർച്ചയാവാം. ഇഷാ കഴിഞ്ഞിട്ട് കുഴപ്പമില്ല, മസ്ലഹത്തിന് വേണ്ടി, മഫ്സദത്തിന് വേണ്ടിയല്ല. ഇതല്ലാതെ ഉറക്കൊഴിക്കരുത് എന്ന് പറഞ്ഞ ദീനാണ്. എന്നിട്ട് ഏർലി ടു ബെഡ്, ഏർലി ടു റൈസ്, നേരത്തെ കിടക്ക്, നേരത്തെ എഴുന്നേൽക്ക്. ഉന്മേഷത്തോടുകൂടെ സുബഹിക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പറ്റും അല്ലേ? പാതിരാത്രി വരെ ടി വി കണ്ടിട്ട് അങ്ങനെ കിടക്കുക, റിമോട്ടും കൈ പിടിച്ചവൻ്റെ സ്ക്രീനിലേക്ക് നോക്കിയിട്ട് അങ്ങനെ കടന്ന് 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 അങ്ങനെ ഉറങ്ങിപ്പോയി. എൻ്റെ മുമ്മിനെ മലക്കുൽ മോത്ത് വന്ന് പിടിക്കുമ്പോഴേ ആ സ്ക്രീനിൻ്റെ അവസാനം എന്താ കണ്ടത് അതനുസരിച്ച് ആ മലക്കുകൾ വരിക. നീ നല്ലത് കണ്ടോ? അള്ളാഹിൻ്റെ നന്മയുടെ മലക്കുകൾ, റഹ്മത്തിൻ്റെ മലക്ക വരെ. അല്ലേ, നീ കണ്ടത് സീരിയലും സിനിമയും കണ്ടിട്ട് കടന്നാ, തോന്നിയ ദിവസം കണ്ട് കടന്നതാണ്. നീ അവസാനം കണ്ടത് അവസാനം എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടാണ് അള്ളാഹു കർമ്മങ്ങളെ കണക്കാക്കുന്നത്. എങ്കിൽ പിന്നെ അള്ളാഹുന്റെ സബാനിയത്തിന്റെ അദാബിന്റെ മലക്കുകളാ നിന്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടി വരിക. ടി വി കണ്ടിട്ടൊന്നും ഉറങ്ങണ്ടൊക്കെ പൂട്ടി വെച്ച് ദിക്ര ചൊല്ലി കിടന്നോ, ബിസ്മിക റബ്ബി ചൊല്ലി കിടന്നോ, ആയത്തുൽ കുർസി ഓതിക്കോ, ഒരു പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദും, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും, ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഓതിക്കോ. 33 സുബ്ഹാനല്ലാഹിയും 33 അൽഹംദുലില്ലാഹിയും 34 തവണ അല്ലാഹു അക്ബറും ചൊല്ലി കടന്നോ. ഇതൊക്കെ നബിതങ്ങളുടെ സുന്നത്ത് അല്ലേ? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, നിന്റെ ഉറക്കത്തിൽ നിനക്ക് സമാധാനം കിട്ടാൻ. ആ പിന്നെ ഉറക്കം വരാത്ത കേസൊന്നുണ്ട്, ഉറക്കത്തിന് ഗുളി കുടിക്കേണ്ട ആവശ്യം വരില്ല. ഇതൊക്കെ ചൊല്ലി കടന്നോക്ക് ഇൻഷാല്ലാ. ഇങ്ങനെയാണ് മുഅ്മിനായ മനുഷ്യന് ഹൃദയത്തിന് ശാന്തി ലഭിക്കുകയുള്ളൂ. നിന്റെ മ്യൂസിക്കിലോ, നിന്റെ വാട്സപ്പിലോ, നിന്റെ മൊബൈൽ ഫോണിലോ, നിന്റെ സ്ക്രീനിലോ, നിന്റെ ലാപ്ടോപ്പിലോ, നിന്റെ ഡെസ്ക്ടോപ്പിലോ, നിന്റെ ഹെഡ്ടോപ്പിലോ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഇവിടെ പറഞ്ഞ വിഷയത്തിൽ ഒന്ന്, ഖുർആൻ ഓതലാണ് ഓർമ്മ വരണം. രണ്ട്, ഭക്ഷണം മിനിമം കഴിക്കുക, വയറ് നിറക്കാതിരിക്കുക. വയറിൻ്റെ മൂന്നിലൊന്നിൽ നിർത്താൻ പറ്റുമെങ്കിൽ അവിടെ നിർത്തുക. ഇത് ഭക്ഷണത്തിൽ നമ്മൾ ചെയ്യേണ്ട മര്യാദയാണ്. ഇനി പറഞ്ഞ മൂന്നെണ്ണം, രാത്രി നിസ്കാരം, സുബഹിന്റെ മുമ്പ് അല്ലാഹുവിനോട് പാപമോചനം ചോദിക്കൽ, പിന്നെ വസ്ഹബത്തു സ്വാലിഹീൻ, മുജാലത്തു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കൂടെ നടക്കുക. ഇത് മൂന്നും കൂടെ ഒരു ചരിത്രത്തിലൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. മഹാനായ അബ്ദുല്ലാഹിബ് മഹാനായ ആമിർ ബിൻ അബ്ദുല്ലാഹിൽ ബസ്വരി റളിയല്ലാഹു അൻഹു, ബസറക്കാരായ ബസറക്കാരിൽ കണ്ട പ്രഗത്ഭനാണ്, അള്ളാഹുവിൻ്റെ സ്വാലിഹായ വലിയ സ്വാലിഹും മുത്തഖിയുമായിരുന്നു ആമിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. ശരിക്ക് കേൾക്കുക, മഹാനായ ആമിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അൽ ബസ്വരി, ഭയങ്കര സംഭവമാണ് ചുരുക്കി പറയാൻ. ബഹുമാനപ്പെട്ടവരുടെ കൂടെ നടക്കാനൊരവസരം നോക്കി നടക്കുന്ന ഒരു ബസറക്കാരനായ ചെറുപ്പക്കാരൻ. സത്യവിശ്വാസികൾ സുഹബത്തുൽ വ മുജാലസത്തു സ്വാലിഹീൻ, സജ്ജനങ്ങളുടെ കൂടെ നടക്കണമെന്നാണ്. മുഅ്മിനീങ്ങളുടെ കൂടെ, അലിമീങ്ങളുടെ കൂടെ, അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളോടുകൂടെ അവരുടെ കൂടെ നടക്കുക. കോണ്ടാക്റ്റിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക നല്ലതാ. അള്ളാഹു സഹായിക്കട്ടെ, അള്ളാഹു സഹായിക്കട്ടെ. ഇതൊക്കെ നമുക്ക് നാളെ രക്ഷപ്പെടാൻ വഴിയാവും. മുജാലത്തു സ്വാലിഹീൻ. അപ്പൊ ആമിർ ബിൻ അബ്ദുല്ലാഹി തങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ ഒരു അവസരം കിട്ടുമെന്ന് നോക്കി നടക്കുക. അഹുൽ ബസറ, ചരിത്രത്തിൽ അങ്ങനെ പറയാ, അഹുൽ ബസറ, ബസറക്കാരനായ ഒരു സഹോദരൻ. അങ്ങനെ ബഹുമാനപ്പെട്ടവർ യാത്ര പോകുന്നു എന്ന് കണ്ട് അവരുടെ കൂടെ കൂടി. എന്തിനാണെന്നറിയോ? യാത്രയിൽ ഇവരുടെ അടുത്ത് എന്തെങ്കിലും പഠിച്ചെടുക്കാൻ. അങ്ങനെ മനുഷ്യന്മാരുടെ തനി സ്വഭാവം വ്യക്തമാകുന്ന സമയമാണ് യാത്ര. നിങ്ങൾ ഇങ്ങനെ പിന്നെ കണ്ടെങ്കിൽ നല്ല സ്വഭാവക്കാരനെന്ന് വിചാരിക്കും. എൻ്റെ സ്വഭാവം നന്നോ ഇല്ലേ നിന്റെ കൂടെ യാത്ര ചെയ്തവരാ പറയേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ മക്കളാണ് പറയേണ്ടത്. അല്ലാതെ മൈക്കിൻ്റെ മുമ്പിലും എല്ലാവരും നല്ല മനുഷ്യന്മാരല്ലേ?
അങ്ങനെ ഒരാളെ പറ്റി വിധി ചെയ്തിരുത്. ഇത് വലിയ അല്ലാമയൊന്നും ഒന്നും ആയിട്ടില്ല, അതിനൊക്കെ കുറച്ച് കടഞ്ഞെടുക്കാനുണ്ട്. എന്താണെന്നറിയോ, സാമ്പത്തികമായ ഇടപാട്, പൈസയായിട്ട് കളിക്കുമ്പോൾ ഇയാൾ ഹലാലും ഹറാമും സൂക്ഷ്മതയുള്ള മനുഷ്യനാണോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാ, കൂടെ താമസിച്ചിട്ടുണ്ടോ ആളെ തിരി കൂടെ നടന്നു നിൽക്കാൻ അറിയുള്ളൂ. കൂടെ നടന്നിട്ട് ഒരാൾക്ക് മനസ്സിലായ ആൾ പോക്കാണ്, എന്നാൽ ആൾ പോക്ക് തന്നെയാണ്. പിന്നെ മനസ്സിലാകും, യാത്ര ചെയ്താൽ, ഒരുമിച്ച് യാത്ര ചെയ്താൽ. ഉമർ തങ്ങളുടെ മുമ്പിൽ കേസ് വന്നതാ, അങ്ങനെ ഉമർ തങ്ങൾ ചോദിച്ചു, നിനക്ക് സാക്ഷി പറയാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഒരാളുണ്ട്, എന്നാ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ആളെ കൊണ്ടുവന്നു. ഇയാളെ ഈ അറിയുമെന്ന് ചോദിച്ചു, അറിയും. ഇയാളോട് യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഹൽ ആമൽ സമാഹു ബിദ്ദീനാരി വദ്ദിർഹമി, ദീനാർ ദിർഹം കൊണ്ട് ട്രാൻസാക്ഷൻ, ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടോ? കടം കൊടുക്കേ, സംഭാവന കൊടുക്കേ, പൈസ കൊടുത്ത് മുമ്പരത് മുക്കി, ആ അതല്ല, കടം കൊടുത്ത് പിന്നെ വഴിക്ക് വന്നിട്ടില്ല, മൊബൈൽ ഫോൺ ഓഫാക്കി പിന്നെ വേറെ സിം കാർഡ് ഇട്ട് നടക്കുകയാണ്. ഈ വക ഏർപ്പാടുള്ള ആളാണോ? ആ ഹക്കടപാടുകൾ വിട്ടാത്ത മനുഷ്യനാണോ? അല്ല, ആമൽ സമാഹു ബിദ്ദീനാരി വദ്ദർ, ഇയാൾ പറഞ്ഞു, ഏയ് ഇല്ല, അതൊന്നും ഞാൻ അതൊന്നും ആ അതൊന്നും ആയിട്ടില്ല. പിന്നെ ഹൽ ജാവർത്തഹു, ഇയാളുടെ കൂടെ പോയി താമസിച്ചിട്ടുണ്ടോ? ഇയാളുടെ അയൽവാസിയായി നിന്നിട്ടുണ്ടോ? ഗൾഫിലൊക്കെ ആണെങ്കിൽ ഡബിൾ കട്ടിൽ ഒരു റൂമിൽ ബാച്ചലറായിട്ട് താമസിച്ചിട്ടുണ്ടോ? ഏ അതൊന്നുമില്ല. അൻസലാ താരിഫുഹു, ഉമർ തങ്ങൾ പറഞ്ഞു, നിനക്ക് ഇയാളെ ഒരു ചുക്കും അറിയില്ല. ലഅല്ലക റഅയ്തഹു യുസല്ലി, ഇയാളെ നിസ്കരിക്കണ കണ്ടിട്ടുണ്ടാവും. ഇതൊന്നുമല്ല നിന്റെ അറിവ് എന്ന് പറഞ്ഞു, നിനക്ക് ഇയാളെ അറിയില്ല, പോന്ന് പറഞ്ഞു, വേറെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാ. യാത്ര ചെയ്യുമ്പോൾ എന്താണ് സ്വഭാവം എന്നറിയണം, കൂടെ നടക്കുമ്പോൾ എന്താണ് സ്വഭാവം എന്നറിയണം. ഇതറിഞ്ഞിട്ടേ ഒരു മുഅ്മിനായ മനുഷ്യനെ വിധി എഴുതാൻ പറ്റൂ. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അങ്ങനെ മഹാനായ ആമിർ ഇബ്നു അബ്ദുല്ലാഹി ബഹുമാനപ്പെട്ടവരുടെ കൂടെ യാത്ര ചെയ്യാൻ തക്കം പാർത്തിരുന്ന് കിട്ടിയൊരു സന്ദർഭം കിട്ടിയിരിക്കുകയാണ്. അഖുൽ ബസറ, ഒരു ബസറക്കാരനായ ചെറുപ്പക്കാരൻ, അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഒരു സ്ഥലത്ത് തമ്പടിച്ചിരുന്നു, എല്ലാവരും കടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. എല്ലാവരും കടന്നുറങ്ങാൻ പോകുമ്പോൾ ഞാൻ നോക്കുന്നത് ആമിർ ഇബ്നു അബ്ദുല്ലാഹിയാണ്, അവരെന്താ ചെയ്യുന്നത്. ഇയാളെ കണ്ടുപിടിക്കാൻ വേണ്ടി വന്നതാ. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ അവരുടെ കുതിരക്ക് തിന്നാനുള്ള ചില പുല്ലുകളും ഭക്ഷണങ്ങളൊക്കെ കുതിരക്ക് വെച്ചു കൊടുത്തിട്ട് തൻ്റെ മുസല്ല എടുത്തിട്ട് ഇങ്ങനെ നടന്നു പോകുന്നത് ഞാൻ കണ്ടു. മരുഭൂമിയിൽ തമ്പടിച്ചിരിക്കുകയാണെന്ന്, ഹോട്ടലുകളൊന്നും അല്ലല്ലോ, മരുഭൂമിയിൽ വൃക്ഷത്തിൻ്റെ താഴെ അവിടെ കിടക്കുകയാണ്, നേരം വിളിച്ച് എണീറ്റ് പോകും. അങ്ങനെ ഞാൻ പിന്നാലെ ചെന്ന് ഇരുട്ടിലാണ്, അങ്ങനെ ചുമരങ്ങൾ ഇങ്ങനെ ഒന്ന് വളയം വെച്ച പോലെ ചുറ്റും മരങ്ങളുള്ള ഒരു സ്ഥലത്ത് ചെന്നിട്ട് ബഹുമാനപ്പെട്ട ആമിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു എന്ന മഹാനായ പണ്ഡിതനും അള്ളാഹുവിൻ്റെ ആരിഫും മുസല്ല ഇങ്ങനെ വിരിച്ച ഖിബിലയിലേക്ക്, രാത്രി എല്ലാവരും കിടക്കുകയാണ്, ഈ ചെറുപ്പക്കാരൻ പിന്നാലെ ചെന്നു, അള്ളാഹു അക്ബർ എന്ന് ഖിബിലയിലേക്ക് നിന്നിട്ട് നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് ഒരുപാട് ദുആ ചെയ്തു, വീണ്ടും നിസ്കരിച്ചു, വീണ്ടും. ഞാനിങ്ങനെ ഉറങ്ങാതെ കാത്തിരുന്നു, ഇടയ്ക്ക് ഞാനിങ്ങനെ ഉറങ്ങിപ്പോയി. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പിന്നെയും നിസ്കാരത്തിലാണ് ആമിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. ഞാനിങ്ങനെ കാത്തിരുന്നു, സുബഹിയാകാറാകുമ്പോൾ അല്ലാഹുവിലേക്ക് കൈയുർത്തിയിട്ട് ബഹുമാനപ്പെട്ടവർ ചോദിക്കുന്നുണ്ടല്ലാഹ്, ഉറങ്ങിയവരൊക്കെ എഴുന്നേൽക്കാൻ നേരമായി, പടച്ചവനെ വെളിച്ചം വരാൻ നേരമായി തുടങ്ങി, സുബഹിയാവാ നേരമായി. വലിക്കുല്ലി അബിദിൻ ഇലൈക മുറാദ്, ഓരോരുത്തർക്കും നിന്നോട് പല ആവശ്യങ്ങളും ചോദിക്കാനുണ്ട് പടച്ചവനെ. വ മുറാദു ആമിരിൻ അൻ തഗ്ഫിറലീ, എൻ്റെ ആവശ്യം നീ എനിക്ക് പുറത്തു തരലാണല്ലാ, നീ എനിക്ക് മാപ്പ് തരണം പടച്ചവനെ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്.